ലോകാവസാനം ആയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ചിന്തയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയില്ല. അത് സംഭവിക്കുകയാണ് എന്ന ഒരു ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയില്ല. കച്ചവടക്കാർ കച്ചവടം ചെയ്യുമ്പോൾ, മത്സ്യവില്പനക്കാരത് ചെയ്യുമ്പോൾ, അധ്യാപകന്മാർ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഡ്രൈവർമാർ ആ ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ്. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഒരാൾ ഭക്ഷണം വിളമ്പി ആ ഭക്ഷണം വായിലേക്ക് വെക്കുന്നതിൻ്റെ മുമ്പ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ ദജ്ജാലിനെ കുറിച്ച് നിരന്തരമായി ജനങ്ങളോട് പറയാണ്. ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ യാ ഇബാദല്ലാഹ് ഫസ്ബുതു, ജനങ്ങളെ നിങ്ങളൊക്കെ ഉറച്ചു നിൽക്കണേ. കുൽനാ യാ റസൂലല്ലാഹ് ദജ്ജാല് വന്നാൽ വമാ ലബുസു ഫിൽ അർളി, ഭൂമിയിൽ അവൻ എത്ര കാലമാണ് ഉണ്ടാവുക? കാല അർബഊന യൗമ, അവൻ 40 ദിവസമാണ് ഉണ്ടാവുക. അവിടുന്ന് പറഞ്ഞു, യൗമുൻ കസന, അവൻ്റെ ആദ്യത്തെ ദിവസം ഒരു വർഷം പോലെയാണ്, അവൻ്റെ രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെയാണ്, അവൻ്റെ മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെയാണ്, അവൻ്റെ ബാക്കിയുള്ള ദിവസങ്ങൾ സാധാരണ ദിവസങ്ങൾ പോലെയാണ്. റമളാനിൻ്റെ ആദ്യ രാവിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുന്നതാണ്. വതൻഖസിഫു ശംസു ഫീ നിസ്ഫി റമളാൻ, റമളാനിൻ്റെ പകുതിയിൽ സൂര്യഗ്രഹണം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അവിടുന്ന് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഈമാൻ അനുസരിച്ച് ജീവിക്കുക എന്നത് കൈവെള്ളയിൽ ഒരു തീക്കണൽ പിടിക്കുന്ന പ്രയാസമാണ് അനുഭവപ്പെടുക. ഇവിടെ എന്തൊക്കെ വരാനുണ്ട് എന്നാ വിചാരിച്ചത്? അത്ഭുതങ്ങൾ വരാനുണ്ട്. നമ്മളാരും അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാനുണ്ട്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു മനുഷ്യന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല. ഈ ലോകമാകെ താറുമാറായി എന്ന് പറയുന്ന ഒരാളും ഈ ലോകത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ അന്ത്യദിനം സംഭവിക്കുകയുള്ളൂ എന്ന് ലോകത്തിൻ്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലോകാവസാനത്തിന് തിടുക്കം കൂട്ടുന്ന പുതിയ തലമുറയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏത് വിഷയങ്ങളെ സംബന്ധിച്ചും അഭിപ്രായങ്ങൾ പറയുകയും ലോകാവസാനമായിരിക്കുന്നു എന്ന് അവരുടെ നിഗമനങ്ങൾക്കനുസരിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട രീതിയിൽ പറയുകയും ചെയ്യുന്നത് നാം നിരന്തരമായി കാണുന്നതാണ്. സോഷ്യൽ മീഡിയ പലരും ഉപയോഗപ്പെടുത്തുന്നത് നല്ല കാര്യങ്ങൾക്കാണ് എന്ന് പറയാതിരിക്കാൻ വയ്യല്ലോ. എന്നിരുന്നാലും നല്ല കാര്യങ്ങളാണെന്ന ധാരണയോടെ പല അബദ്ധങ്ങളും പലരിൽ നിന്നും സംഭവിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്ന തെറ്റിദ്ധാരണയോടെ പലരും പലതും പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഗൗരവം ചില ആളുകൾ ചിന്തിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നല്ല കാര്യത്തെ സംബന്ധിച്ച് തന്നെയാവട്ടെ, ആരെങ്കിലും എഴുതിയ, ആരുടെയെങ്കിലും താല്പര്യത്തിനനുസരിച്ചുണ്ടാക്കിയ ഏതെങ്കിലും പ്രസംഗങ്ങളിലോ മറ്റോ ഒക്കെ കേട്ട് അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ വലിയ അപകടം ഇരു ലോകത്തും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മൗളൂആയ ഹദീസുകൾ എന്ന ഒരു വിഭാഗമുണ്ട്. നബി തിരുമേനി പറയാത്ത കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ, അവിടുത്തെയുടെ ജീവിതത്തിൽ ഉണ്ടാവാത്ത കാര്യങ്ങൾ,
കെട്ടിച്ചമച്ച് ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആ ഹദീസ് വിഭാഗത്തിൽ പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം, എൻ്റെ മേടിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞോ ഞാൻ ചെയ്തുവെന്ന് പറഞ്ഞോ ആ രീതിയിൽ ആരെങ്കിലും എൻ്റെ മേലിൽ അസത്യം പറഞ്ഞാൽ, ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ, അവൻ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ് ഹദീസിലുള്ളത്. റമളാൻ വരുമ്പോൾ, ശഅബാൻ വരുമ്പോൾ, ഇൽമിൻ്റെ മജ്ലിസുകൾ വരുമ്പോൾ, അതിലൊക്കെ പങ്കെടുക്കാനും ആ മാസത്തെ ബഹുമാനിക്കാനും നോമ്പനുഷ്ഠിക്കാനുമൊക്കെയുള്ള പ്രേരണ പല രീതിയിൽ നൽകപ്പെടാറുണ്ട്. ഇന്ന് വ്യാപകമായി കാണുന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് റമദാനിനെക്കുറിച്ചും ശഅബാനിനെക്കുറിച്ചും സമാനമായ മറ്റു മാസങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ പറയുക, ആരെങ്കിലും എവിടെ നിന്നെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ അത് പ്രചരിപ്പിക്കുമ്പോൾ നമ്മളും കുറ്റവാളികളാവുമെന്ന് മാത്രമല്ല, നബി തിരുമേനി അത് പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുവാനുള്ള സാഹചര്യം നമുക്കിടയിലുണ്ട്. ഉസ്താദുമാരുണ്ട്, ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട്. അതുപയോഗിച്ച് നമുക്കങ്ങനെ ആരെങ്കിലും അയച്ചു തരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കൽ വളരെ അനിവാര്യമാണ്. ഞാൻ നിങ്ങളോട് രസകരമായ ഒരു സംഭവം പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിടയിൽ ഒരു വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഒരു കുട്ടിയുടെ ദൃശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുട്ടിക്ക് ഒരു കണ്ണേയുള്ളൂ. ആ കുട്ടിയുടെ ചുറ്റുപാടുകളിലും ചില ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ദൃശ്യമിങ്ങനെ കാണിച്ച് അതിൽ പറയപ്പെടുന്ന കാര്യം ഇത് മസീഹുദ്ദജ്ജാൽ ആണ് എന്നുള്ളതാണ്. നോക്കുമ്പോഴെല്ലാ ഭാഷയിലും അവരവരുടെ ഭാഷയിൽ ഇത് ദജ്ജാലാണ് എന്നങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അറബിയിൽ ഞാനത് കേട്ടു, മലയാളത്തിലും ഞാനത് കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ദജ്ജാലിതാ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു, ഈ കുഞ്ഞിന് മാതാപിതാക്കൾ മസീഹുദ്ദജ്ജാൽ എന്ന പേര് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതിൽ പറയുന്നുമുണ്ട്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളും സംസാരങ്ങളും നമുക്കിടയിൽ നടക്കുകയുണ്ടായി. ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടേതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനും പ്രചരിപ്പിക്കാനും അള്ളാഹുവിൻ്റെ ദീൻ അനുവാദം നൽകുന്നില്ല. അതിനെക്കുറിച്ച് കൃത്യമായ അറിവ് നമുക്ക് വേണം. ഈ രീതി നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകാവസാനം വരാൻ താല്പര്യം കാണിക്കുന്ന, അതിനോട് തിടുക്കം കാണിക്കുന്ന ഒരു വിഭാഗം വളർന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞത് ലോകാവസാനത്തിൻ്റെ ഒരുപാട് അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ നമ്മൾ പറയുന്നത് വളരെ ഭയത്തോടെയാണ്, ആശങ്കയോടെയാണ്, അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടാണ്. അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന എല്ലാ അപകടകരമായ കാര്യങ്ങളും നമ്മിലൂടെ സംഭവിക്കാതിരിക്കാനും നമ്മൾ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളാവാതിരിക്കാനുമുള്ള സംസാരമാണ് നമ്മൾ ഇതിൻ്റെ അടയാളങ്ങളായി പറയുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധുനിക കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയകളിലൂടെ ലോകാവസാനത്തെ സംബന്ധിച്ച് പറയുന്നത് ഒരു കൗതുക വാർത്തയായിട്ടാണ്. നിങ്ങൾ കേട്ടില്ലേ, ഈ December 13 സൂര്യൻ ഉദിക്കുകയില്ല എന്നാരോ പറഞ്ഞു. അതെല്ലായിടങ്ങളിലും പ്രചരിപ്പിച്ചു, സൂര്യൻ ഉദിക്കുന്നില്ലേ എന്ന്. നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ചു, അന്ന് സൂര്യൻ ഉദിക്കാതിരിക്കുമോ? പക്ഷേ ഒരു കാര്യമുണ്ട്, സൂര്യൻ ഉദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഈ ലോകത്ത് വരാനുണ്ട് എന്ന ഒരു ചെറിയ ചിന്തയെങ്കിലും അത് പ്രചരിപ്പിച്ചവരുടെയും അത് കേട്ടവരുടെയും ഹൃദയത്തിലുണ്ടായി എന്നത് ശുഭോദർക്കമായ കാര്യമാണ്. അത് പ്രചരിപ്പിച്ചവരോ
അത് വിശ്വസിച്ചവരോ ഒരു കൗതുകമായിട്ടല്ലാതെ ഒരിക്കലും ഖിയാമത്ത് നാളിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചോ അതിൻ്റെ ഭീകരതയെക്കുറിച്ചോ അതിൻ്റെ താക്കീതിനെ കുറിച്ചോ ആലോചിച്ചിട്ടില്ല എന്നത് ഏറ്റവും വലിയ സത്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ചോദ്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 6 സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. വയഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർ പറഞ്ഞു കഴിഞ്ഞു എന്നല്ല, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് അവർ പറയുന്നത്? മതാ ഹാദൽ വഅദു, എപ്പോഴാണ് നബിയേ താക്കീട് ചെയ്യപ്പെട്ട ഈ അന്ത്യദിനമുണ്ടാകുന്നത്? നിങ്ങളത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ കാര്യം സത്യമാണ് എങ്കിൽ. 6 സ്ഥലങ്ങളിലാണ് അല്ലാഹു ഇതേ വാക്യം ഉപയോഗിച്ച് ഈ ചോദ്യം ചോദിക്കുന്നത്, ഈ ചോദ്യത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ ആയത്ത് കഴിഞ്ഞ ഇടങ്ങളിലെല്ലാം അതിന് തൊട്ടുടനെയായിട്ടുള്ള വചനങ്ങളിലൂടെ അന്ത്യദിനത്തിൻ്റെ സമയം അല്ലാഹു അറിയിക്കുകയില്ല എന്നും എന്നാൽ അത് ഭയാനകമായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സുപരിചിതമായ യാസീനിൽ അല്ലാഹു പറയുന്നത് ഇൻ കാനത് ഇല്ലാ സ്വൈഹത വാഹിദ തഅഖുദുഹും വഹും യഖിസ്സിമൂൻ. അതൊരു ഭീകരമായ ശബ്ദമായിരിക്കും. ലോകാവസാനം അവരെ പിടികൂടുന്നത് അവർ പരസ്പരം തർക്കത്തിലേർപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ലോകാവസാനം ആയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ചിന്തയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയില്ല. അത് സംഭവിക്കുകയാണ് എന്ന ഒരു ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയില്ല. കച്ചവടക്കാർ കച്ചവടം ചെയ്യുമ്പോൾ, മത്സ്യവില്പനക്കാരത് ചെയ്യുമ്പോൾ, അധ്യാപകന്മാർ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ലോ ഡ്രൈവർമാർ ആ ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ്. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഒരാൾ ഭക്ഷണം വിളമ്പി ആ ഭക്ഷണം വായിലേക്ക് വെക്കുന്നതിൻ്റെ മുമ്പ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഭക്ഷണം വിളമ്പുന്നതിൻ്റെ മുമ്പ് അവനറിയില്ല ഈ ഭക്ഷണം എനിക്ക് കഴിക്കാൻ കഴിയുകയില്ല എന്ന്. അങ്ങനെയാണ് ലോകാവസാനം. മായന്ദുറൂന ഇല്ലാ സ്വൈഹത വാഹിദ തഖുദുഹും വഹും യഖിസ്സിമൂൻ ഫലാ യസ്തതീഊന തൗസിയ. അവർക്കൊരു ഉപദേശം കൊടുക്കാൻ കഴിയില്ല, മക്കളോട് പറയാൻ കഴിയില്ല, ഭാര്യയോട് പറയാൻ കഴിയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുന്നവരുമല്ല. കണ്ടോ, ഇങ്ങനെയാണ് അന്ത്യദിനം സംഭവിക്കുക. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ അന്ത്യദിനം സംഭവിക്കുക. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ചോദിച്ചിട്ട് ആ ചോദ്യത്തിൻ്റെ മറുപടി അല്ലാഹു തആല പറയുന്നത് ദേ അത് പെട്ടെന്ന് സംഭവിക്കും എന്നുള്ളതാണ്. വേറെ ഒരായത്ത് നോക്കൂ നിങ്ങൾ. നബിയെ, നിങ്ങൾ പറഞ്ഞുകൊള്ളുക, ഈ ഖിയാമത്ത് നാൾ നിങ്ങളുടെ മേലിൽ പൊടുന്നനയായിരിക്കും വരിക, പെട്ടെന്നായിരിക്കും വരിക. സൂറത്തുൽ മുൽക്കിൽ തബാറക്കല്ലദീ ബിയദി എന്ന് തുടങ്ങുന്ന സൂറത്തിൽ അല്ലാഹു പറയുന്നത് വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, അതിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹുവിൻ്റെ അടുക്കലാണ്. വഇന്നമാ അന നദീറും മുബീൻ, ഞാൻ വ്യക്തമായ താക്കീതുകാരൻ തന്നെയാകുന്നു. റസൂലുള്ള പറയാണ്,
ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നത് അള്ളാഹുവിന് അറിയുന്ന കാര്യമാണ്. എന്നാൽ എൻ്റെ ദൗത്യം, ഞാൻ നദീറാണ്, ഞാൻ താക്കീത് പറയുന്നയാളാണ്, ഖിയാമത്ത് നാൾ ഇങ്ങനെയാ ഉണ്ടാവുക, ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാകും. പ്രവാചകരാ മുന്നറിയിപ്പ് നൽകി, ആ മുന്നറിയിപ്പുകൾ സമൂഹത്തിന് അറിയിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ സംസാരിക്കുന്നതിലൂടെ ഈ സദസ്സിൻ്റെ മുമ്പിൽ നമ്മൾ നിർവഹിക്കുന്നത്, ഇത് കൈമാറ്റം ചെയ്യപ്പെടേണ്ട അറിവാണ്, ഇത് പരസ്പരം സംസാരിക്കപ്പെടേണ്ട അറിവാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും കേൾക്കാനും പറയാനും സമയമില്ല. ഒരുപക്ഷെ നമ്മൾ കരുതും, ഇപ്പം മഹ്ദി ഇമാം ഇങ്ങ് വന്നാൽ, ഇപ്പം ദജ്ജാൽ ഇങ്ങ് വന്നാൽ അത് തിരിച്ചറിയുവാനുള്ള കഴിവെനിക്കുണ്ടാകുമെന്ന്. ഇല്ല മുഅ്മിനെ, വെറും തെറ്റിദ്ധാരണയാണ്. നമ്മുടെയൊക്കെ വിചാരങ്ങളിലും ചിന്തകളിലും ഒരുപാട് ചിന്തകളും വിചാരങ്ങളും അനാവശ്യമായി നിറഞ്ഞു നിൽക്കുന്നത് കാരണത്താൽ അത്തരം കാര്യങ്ങളൊന്നും നമ്മെ സ്വാധീനിക്കുകയില്ല. നമുക്കൊരിക്കലും ഇനി നമ്മെ ഇനി സ്വാധീനിക്കുമെന്ന് നമ്മൾ കരുതിയാലും നമ്മളുടെ അടുത്ത തലമുറകളുണ്ടല്ലോ, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഗ്രഹിക്കുവാനോ ചിന്തിക്കുവാനോ അതിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകൾക്കും സമയം കാണുകയില്ല. അതുകൊണ്ടാണ് നമ്മളിത് കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മുസ്ലിം ലോകം ഒരു മനുഷ്യനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മനുഷ്യൻ മറ്റാരുമല്ല, ഹബീബായ പ്രവാചകന്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പാണ്, ഇമാം മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ മഹ്ദി. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഈ ലോകത്ത് വരാനുള്ള വലിയ ഒരു മഹാനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അതെപ്പോഴാണ് വരിക, ഏത് തീയതിക്കാണ് വരിക എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഖിയാമത്ത് നാളിൻ്റെ മുമ്പായി മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് വരുമെന്ന കാര്യം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ, وَمَا يَنطِقُ عَنِ الْهَوَى إِنْ هُوَ إِلَّا وَحْيٌ يُوحَى. അവിടുന്ന് സ്വന്തം താൽപര്യം സംസാരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ദിവ്യബോധനമായി നൽകപ്പെട്ട കാര്യം മാത്രമേ അവിടുന്ന് സംസാരിക്കുകയുള്ളൂ. എന്താണ് മഹ്ദി ഇമാമിൻ്റെ അടയാളങ്ങളിലൊന്ന്? റസൂലുള്ള പറയാണ്, യുവാതി ഉസ്മുഹു ഇസ്മീ, മുഹമ്മദ് എന്ന പേരിലായിരിക്കും ബഹുമാനപ്പെട്ട ഇമാം മഹ്ദിയുടെ നാമമുണ്ടാവുക. എൻ്റെ പേരിനോട് യോജിക്കുന്ന പേരാണ് വസ്മു അബീ ഇസ്മ അബീ, എൻ്റെ പിതാവിൻ്റെ പേരായ അബ്ദുള്ള എന്ന് തന്നെയായിരിക്കും ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെയും പിതാവിൻ്റെ പേര്. നമ്മൾ ആലോചിക്കണം, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറയുന്നത് എൻ്റെ കുടുംബത്തിലെ അംഗമായിട്ടായിരിക്കും ഇമാം മഹ്ദി ജനിക്കുക, ഫാത്തിമ ബീവിയുടെ സന്താനങ്ങളിൽപ്പെട്ട ഒരാളായിട്ടാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിക്കുക. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ നല്ല അന്തരീക്ഷമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലല്ല ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലോകത്തേക്ക് കടന്നു വരിക. ഈ ലോകം മുഴുവനാകെ താറുമാറായി മുസ്ലിം സമുദായത്തിലുള്ള ഓരോരുത്തരും ഇസ്ലാമിൻ്റെ അനുയായികൾ ഒരു നായകനെ കാത്തിരിക്കുന്ന സമയമായിരിക്കും. ഒരുപാട് പോരാട്ടങ്ങളിലൂടെ ലോകത്തുള്ള ജനങ്ങൾക്ക് മുസ്ലിം സമുദായത്തോടും ഇസ്ലാമിക രാജ്യങ്ങളോടും കഠിനമായ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്ന സമയത്താണ് അല്ലാഹു തആല മുസ്ലിം ലോകത്തിൻ്റെ രക്ഷകനായി ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കുന്നത് അയക്കുന്നത്. നബിയുടെ ഹദീസ് നോക്കൂ നിങ്ങൾ, മഹ്ദിയുടെ ആഗമനം അതിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും, അക്രമങ്ങൾക്ക് ശേഷമായിരിക്കും. ഈ ദുന്യാവിൽ സത്യത്തിൻ്റെ മേലിൽ ധർമ്മത്തിൻ്റെ മേലിൽ എല്ലാ വിജയവും മറ്റുള്ളവർ നേടിയ ഒരു സാഹചര്യത്തിലായിരിക്കും ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരിക. മിൻ അഹ്ലിൽ മദീന, മിൻ അഹ്ലിൽ മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മിൻ അഹ്ലിൽ മദീന, മദീനക്കാരനായിട്ടാണ്. ഒരു ഹദീസ് ഇങ്ങനെയാണ്,
ഇന്നലിൽ മഹ്ദി ആയതൈൻ, മഹ്ദി ഇമാമ് വരാനായ വർഷത്തിന് രണ്ട് അടയാളങ്ങളുണ്ട്. ലം തകൂന മുൻദു ഖലഖ സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിച്ച സമയം മുതൽ ആ അടയാളങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടേയില്ല. മഹ്ദി ഇമാമ് വരാനായിരിക്കുന്നതിൻ്റെ അടയാളം കേട്ടോളൂ. റസൂലുള്ള പറയാണ്, തൻകസിഫുൽ ഖമറു ലി ഔവലി ലൈലത്തി റമളാൻ, റമളാനിൻ്റെ ആദ്യ രാവിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുന്നതാണ്. വതൻഖസിഫു ശംസു ഫീ നിസ്ഫി റമളാൻ, റമളാനിൻ്റെ പകുതിയിൽ സൂര്യഗ്രഹണം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഈ അടുത്ത വർഷത്തുണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മളൊരു കാര്യം അറിയേണ്ടത്, ഇതൊക്കെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഇല്ലാതെയായി കേൾക്കാതെ പോവുകയും വളരെ അപൂർവം ആളുകൾ മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഈമാനോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മുടെ തലമുറകളിൽ ബോധം നൽകട്ടെ. ആമീൻ പറയൂ. അള്ളാഹു നമ്മുടെ മക്കളിലും പേരക്കിടാങ്ങളിലും ഈ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ ഈ ചിന്തകൾ അള്ളാഹു നിലനിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബദൽ ഇസ്ലാമു ഖരീബ വസയഊദു കമാ ബദ ഫതൂബാലിൽ ഖുറബാ. ഇസ്ലാം വളരെ ആളുകളിൽ നിന്ന് അകന്ന് ഗരീബായിട്ടാണ് ഇസ്ലാമീ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. ഇസ്ലാമിൻ്റെ തുടക്കം അങ്ങനെയാണ്. ഗരീബൻ, ഒരു വിദേശി നാട്ടിൽ വന്നാൽ ഏത് രീതിയിലാണ് അയാളെ മറ്റുള്ളവർ സമീപിക്കുക എന്നതുപോലെ മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന് നിൽക്കുന്ന രൂപത്തിലാണ് ഇസ്ലാം വന്നത്. ആദ്യ ഇസ്ലാമുമായിട്ട് റസൂൽ അങ്ങോട്ട് വന്നപ്പോൾ ദേ ഞങ്ങളെല്ലാവരും ഇസ്ലാമിനെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. ഗരീബ, എല്ലാവരും അകറ്റി നിർത്തുന്ന കോലത്തിൽ. എല്ലാവരും ഇസ്ലാമിനെ കൈയൊഴിയുന്ന ഒരു കാലം വരും. വേറെ ഒരു ഹദീസ് എങ്ങനെയാണെന്നറിയോ? അവിടുന്ന് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഈമാനനുസരിച്ച് ജീവിക്കുക എന്നത് കൈവെള്ളയിൽ ഒരു തീക്കണൽ പിടിക്കുന്ന പ്രയാസമാണ് അനുഭവപ്പെടുക. ചിന്തിക്കൂ നിങ്ങൾ, ഈമാനനുസരിച്ച് ജീവിക്കുന്നത് മനുഷ്യന്റെ കയ്യിൽ ഒരു തീക്കണൽ പിടിക്കുമ്പോഴനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുക, മുസ്ലിമിൻ്റെ വസ്ത്രം ധരിക്കുക, മുസ്ലിമിൻ്റെ നിസ്കാരം നിർവഹിക്കുക, മുസ്ലിമായ രീതിയിൽ ജീവിക്കുക, അത്രയും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. വേറെ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ള പറയാണ് ആ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് അകലുകയാണെങ്കിൽ അങ്ങനെ അകന്ന് ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീന, നിശ്ചയമായും ഈമാൻ മദീനയിലെത്തിച്ചേരുന്നതാണ്. ഇതുപോലെ സർപ്പം അതിൻ്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമളാനിൻ്റെ ആദ്യ രാവിൽ ചന്ദ്രഗ്രഹണവും റമളാനിൻ്റെ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകുന്ന വർഷമാണ്. ഒരു അടുത്ത ഹജ്ജിൻ്റെ കാലത്താണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരിക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ കാനത്ത് സൈഹത്തുൻ ഫീ റമളാൻ, റമളാനിൽ വലിയ ഒരു ഘോര ശബ്ദമുണ്ടായാൽ അപ്പൊ മനസ്സിലാക്കാം ഇത് മഹ്ദി ഇമാം വരാനുള്ള കാലമാണ്. ഇവിടെ എന്തൊക്കെ വരാനുണ്ട് എന്നാ വിചാരിച്ചത്? അത്ഭുതങ്ങൾ വരാനുണ്ട്. നമ്മളാരും അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാനുണ്ട്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു മനുഷ്യന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല. ഈ ലോകമാകെ താറുമാറായി,
എന്ന് പറയുന്ന ഒരാളും ഈ ലോകത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ അന്ത്യദിനം സംഭവിക്കുകയുള്ളൂ എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ അങ്ങനെ ആരെങ്കിലും അല്ലാ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒരു കാറ്റ് വടക്ക് ഭാഗത്ത് നിന്ന് വരികയും ആ കാറ്റിലൂടെ ആ കാറ്റ് ശ്വസിക്കുന്ന ആ മുഅ്മിനീങ്ങൾ മുഴുവൻ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നൊക്കെ ഹദീസുകളിൽ കാണുവാൻ കഴിയും. അങ്ങനെ എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കാനുണ്ട്. നബിയോടവർ ചോദിച്ചു, യാ റസൂലല്ലാ, എന്ത് അട്ടഹാസമാണെന്നുണ്ടാവുക? അവിടുന്ന് പറഞ്ഞു, തൂഖിലുന്നായിമ വാ തുഖ്രിജുൽ അവാതിഖ മിൻ ഖുദൂരിഹിന്ന, അത് ഉറങ്ങുന്ന ആളുകളെ ഉണർത്തുന്ന ശബ്ദമാണ്. വീടിന്റെ അന്തപുരങ്ങളിൽ ഉറങ്ങുന്ന യുവതികളായ ലലനാമണികളെ, തരുണീമണികളെ, യുവതികളായ സ്ത്രീകളെ ആ ശബ്ദം അവരുടെ വീടിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഇനി അതേത് കൊല്ലത്തിലാണ്ടാവുക? ഫീ സനത്തിൻ കസീറത്തി സൽസാൽ, ധാരാളം ഭൂചലനങ്ങൾ ഉണ്ടായിരിക്കുന്ന, ഭൂകമ്പങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു കൊല്ലത്തിലാണ് ഈ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു വരുന്ന ആ ഒരു സംഭവം ഉണ്ടാവുക. എന്നിട്ട് റസൂലുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ മുന്നറിയിപ്പ് നമ്മുടെ അടുത്ത തലമുറക്കാണ്, അതല്ലെങ്കിൽ നമുക്കാണ്, ഏതായാലും സ്വഹാബികൾക്കല്ലല്ലോ, വരാനിരിക്കുന്ന തലമുറക്കാണ്. അവിടുന്ന് പറയുകയാണ്, ഫഇദാ സല്ലൈതുമുൽ ഫജ്ര ഫീ മിൻ യൗമിൽ ജുമുആ, ആ വെള്ളിയാഴ്ച നിങ്ങളെങ്ങാനും വെള്ളിയാഴ്ച നിങ്ങൾ സുബ്ഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഫദ്ഖുലൂ ബുയൂതകും, നിങ്ങൾ വീടിന്റെ ഉള്ളിൽ കയറണേ, വഅഗ്ലിഖൂ അബ്വാബകും, നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ കുറ്റിയിടണേ. റസൂലുള്ള പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നിങ്ങൾ പുതപ്പിടണേ, നിങ്ങളുടെ ചെവികൾ നിങ്ങൾ പൊത്തിപ്പിടിക്കണേ. അങ്ങനെ നിങ്ങൾ ആ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ ഫഅഖിറൂ ലില്ലാഹി സുജ്ജദാ, നിങ്ങൾ അല്ലാഹുവിന് സുജൂദിൽ കിടന്നിട്ട്, സുജൂദിലേക്ക് നിങ്ങൾ വീണിട്ട് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് നിങ്ങൾ നിരന്തരമായി ആ സുജൂദിൽ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുകയും ചെയ്യണേ. ഒരു ഹദീസിൽ കാണുവാൻ കഴിയും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ സ്വഹാബി വനിതകളിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു വരുന്നത് ഞങ്ങൾ കണ്ടാൽ, ഞങ്ങളതറിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഘോരമായ ശബ്ദങ്ങളൊക്കെ ഞങ്ങൾ കേട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യണം നബിയെ? അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കഴിഞ്ഞുകൂടുകയും നിങ്ങൾ സുജൂദിലായി വീണിട്ട് ഒരുപാട് തസ്ബീഹുകൾ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കഴിഞ്ഞുകൂടുകയും വേണം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശിക്ഷ കാണാൻ പോവാന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന് ചോദിച്ച കാര്യമല്ല. അഥവാ കണ്ടാൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കൽ നിർബന്ധമാണ്. ചിന്തിക്കണം, നമ്മളൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാന്നുള്ളതൊന്ന് ആലോചിക്കണം. ഒരു അപകടം ഉണ്ടായിന്ന് കേട്ടു, അപകടത്തിലൊരാൾ മരിച്ചിട്ടുണ്ടെന്ന് കേട്ടു, അത് കാണാനും അത് ചിത്രമെടുക്കാനും കാണിക്കുന്ന താല്പര്യമുണ്ടല്ലോ, ഏറ്റവും വലിയ വഞ്ചകനാണ് മനുഷ്യൻ എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അല്ലാതെ എന്താ അതുകൊണ്ടുള്ള ലക്ഷ്യം? ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകളെ, അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരുന്ന ആളുകളെ, എനിക്ക് തന്നെ പലരും അയച്ചു തരാറുണ്ട് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ചിത്രങ്ങൾ. പോസ്റ്റ്മോർട്ടം, ഏതെങ്കിലും ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ ആ അപകടത്തിൽപ്പെട്ടയാളുടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ചിത്രമെടുത്ത് സൂക്ഷിക്കും, അല്ലെങ്കിൽ ആ അപകടത്തിൻ്റെ, അപകടം പറ്റിയ ആളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ചിത്രമെടുക്കും. അത് മൊബൈലിൽ കണ്ടിട്ട് അതിങ്ങനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന, ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. അപകടത്തിൽപ്പെട്ട് പടയുന്നവനെ ഫോണിൽ ചിത്രീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അത് അപകടം കാണുക, ആസ്വദിക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിനെതിരാണ്.
വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ മനുഷ്യൻ്റെ ആസ്വാദനങ്ങൾ കൂടി കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. അതിൽ പെട്ട ആളുകളൊക്കെ കണ്ണീര് കുടിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ അത് കണ്ടാസ്വദിക്കുന്ന വലിയൊരു വിഭാഗം, അത് ചിത്രീകരിക്കുന്ന വലിയൊരു വിഭാഗം. ഒരു കാര്യം വ്യക്തമാണ്, കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ വർത്തമാനങ്ങൾ നമ്മൾ കുറേ കേട്ടിരുന്നെങ്കിലും നമ്മുടെ ഈ പ്രദേശത്തുള്ളവരൊക്കെ അനുഭവിച്ചത് ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴാണ്. അത് നമ്മൾ നിഷേധിക്കുന്നില്ല, പക്ഷേ ഇങ്ങനൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരപകടം കാണാൻ വേണ്ടി പോവരുത്. ഒരത്യാഹിതം കണ്ട്, ഓ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മുഅ്മിനീങ്ങളെ, ആരാണ് എപ്പോഴാണ് മരണപ്പെടുക അപകടത്തിലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ അപകടത്തിൽപ്പെട്ട് മുഖമൊക്കെ ആകെ വികൃതമായി, കണ്ടാൽ തന്നെ വേദന തോന്നുന്ന മുഖങ്ങൾ എന്ത് കാരണത്താലാണ് പ്രദർശിപ്പിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാനിതാ ഇന്നാൾ ഇതേപോലൊരു മയ്യത്ത് കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ അത് കാണേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്, എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വെച്ചു. പക്ഷേ ആ മയ്യത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് കാണാൻ തിരക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണ്? ചെയ്യരുത്. അല്ല നമ്മളെ കാക്കട്ടെ, അല്ല നമ്മളെ കാക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ പറയുന്നയാളങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് അറിയില്ല, നമ്മൾ ആരാണ് അതിന് വിധേയരാകുക എന്നറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ദുആ ചെയ്യുന്നത്. അതൊരു തരം ക്രൂരതയല്ലേ, സാഡിസമല്ലേ അത്? നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിലേ ഈ മയ്യത്ത് കാണുക എന്നുള്ളതിന് യാതൊരു സുന്നത്തും ഇല്ലല്ലോ. ഒരാളുടെ മയ്യത്ത് കാണുക, മരിച്ചിടത്ത് പോകുക എന്നുള്ളതാണെങ്കിൽ കൂലിയുള്ള കാര്യമാണ് താനും. നമ്മൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തണം. അതിലൊക്കെയുള്ള നീതി നമ്മൾ പലപ്പോഴും കാണൽ വളരെ അനിവാര്യമാണ്. അത് ജായിസായ ഒരു സംഗതിയാണ്. സ്വാലിഹീങ്ങളായ ആളുകളുടെ ആ ഒരു തബറുക്കും ആ ഒരു മഹത്വവുമൊക്കെ, പിന്നെ നമ്മളുടെ കുടുംബപരമായിരിക്കുന്ന ബന്ധങ്ങളൊക്കെ പുതുക്കാൻ അത് ഏറ്റവും ബാധ്യതയാണ്. മറ്റൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ പിന്നാലെ പോകലാണെങ്കിലോ അള്ളാഹുവിൻ്റെ ഹബീബ് നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മളെ ഉപദേശിച്ച കാര്യവുമാണ്. ചിന്തിക്കണം നമ്മൾ. അപ്പൊ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ അടയാളുണ്ടാവും, എന്നാൽ എവിടെയാണ് ആ ശബ്ദം പോയി നോക്കല്ല. മുഅ്മിനീങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ വീടുകളിൽ അവർ കയറിയിരിക്കണം, അവരുടെ വീടുകളിൽ അവർ പുതപ്പിട്ട് മൂടണം, അള്ളാഹുവിനോട് കാവലിങ്ങനെ തേടിയിട്ട് പടച്ചവനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അംറു ബിനു ശുഐബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ വർഷത്തെ ദുൽഖഅദിൽ, ദുൽഖഅദ മാസത്തിൽ ഹജ്ജിന് വേണ്ടി ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി പോകുമ്പോൾ, ഹജ്ജിന് പോകുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരുപാട് കവർച്ചകൾ നടക്കും എന്നാ പറയുന്നത്. ഹജ്ജിന് വരുന്നവർ ആക്രമിക്കപ്പെടും, ഹജ്ജിന് വരുന്ന ആളുകൾ കൊള്ളയടിക്കപ്പെടും. فَتَكُونُ مَلْحَمَةٌ بِمِنَا فَيَكْسُرُ فِيهِمُ الْقَتْلَا. ഹദീസിൽ കാണാം, അവിടുത്തെ ഭരണാധികാരി മരണപ്പെടുകയും ആ നാട്ടിൽ ഒരു ഭരണമില്ലാതിരിക്കുകയും ആ നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ആ വർഷത്തെ ഹജ്ജിൽ മിനയിലേക്ക് വന്ന മുഅ്മിനീങ്ങളെ മിനയിൽ വെച്ച് കൊല ചെയ്യപ്പെടുകയും ധാരാളം മുഅ്മിനീങ്ങൾ മിനയിൽ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ട് തുസ്ഫഖു ഫീഹി ദിമാഉ ഹത്താ തസീല ദിമാഉഹും അലൽ ജംറത്തിൽ അഖബ, ജംറത്തുൽ അഖബയിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് ആ വർഷത്തെ ഹജ്ജിൽ കാണപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസിൽ കാണുന്നു. പടച്ചോനെ, ഭരണാധികാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അപ്പോൾ മദീനയിൽപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് നിയുക്തനാകും. ചിന്തിക്കണം നമ്മൾ, മദീനക്കാരനാണ്, മദീന നിവാസിയാണ്. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ,
മദീനക്കാരെ സ്നേഹിക്കാനും മദീനയെ സ്നേഹിക്കാനും ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉത്ബോധിപ്പിച്ചു. അള്ളാഹു നമ്മളെ മദീനയിൽ എത്തിക്കട്ടെ. അള്ളാഹു അവിടെ പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീനയെ വല്ലാതെ സ്നേഹിക്കാൻ പറഞ്ഞല്ലോ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, മദീനയിലെ അങ്ങാടികളിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. മദീനയുടെ മണ്ണ് റസൂലുള്ള കിടക്കുന്ന മണ്ണാണ്. ദജ്ജാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ദജ്ജാലിന് മദീനയിൽ പോകാൻ കഴിയില്ല. ഹദീസിൽ കാണുന്നു, മക്കക്കാരായ കുറച്ചാളുകൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരും. എന്നിട്ട് ഇമാം മഹ്ദിയെ പുറത്തു കൊണ്ടുവരും. വഹുവ കാരിഹുൻ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അത് വെറുക്കുന്നയാളായിരിക്കും. ആ കാലഘട്ടത്തിൽ ഔലിയാക്കൾ, അബ്ദാലിങ്ങളായ ആളുകൾ അള്ളാഹുവിൻ്റെ ഔന്നത്യം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഔന്നത്യം നേടിയെടുത്ത ആളുകൾ, അവരാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിയുകയുണ്ടാവുക. ബൈനർ റുക്നി വൽ മഖാം, കഅബ ഷരീഫിൻ്റെയും മഖാം ഇബ്രാഹിമിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് വെച്ച് അവർ അദ്ദേഹത്തെ തിരിച്ചറിയുകയും ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ അവർ ബൈഅത്ത് ചെയ്യുകയും ചെയ്യുന്നതാണ്. മഹ്ദി ഇമാമ് അവദ്ദേഹം തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ റസൂലുള്ള പറയാണ്, അദ്ദേഹം ഒരിക്കലും അത് സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ, ഞാനാണ് മഹ്ദി എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും മഹ്ദിയാവില്ല എന്നാണ്. നമ്മൾ അങ്ങനെ പറയുന്നതിന് കാര്യമുണ്ട്. കാരണം ഇടക്കിടക്ക് സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ മഹ്ദിയാണ് എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം വരെ വിളിച്ചിരുന്നു ഒരു കൊല്ലം മുമ്പ് കോഴിക്കോട്ടൊരാൾ. അറിഞ്ഞിരുന്നോ? കോഴിക്കോട്ടൊരാൾ ഞാൻ മഹ്ദി ഇമാമാണ് എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം വിളിച്ചിരുന്നു. അപ്പം ഇങ്ങനെ പറയുന്ന ഒരാൾ ഒരിക്കലും മഹ്ദി ഇമാമാവില്ല എന്ന് നമ്മൾ പ്രഥമമായി മനസ്സിലാക്കുക. വളരെ നിർബന്ധിതനായിട്ടാണ് ആ മഹാനുഭാവൻ ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുക. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ദജ്ജാൽ വരിക, മഹ്ദി ഇമാമ് വരിക, ഇതൊന്നും നമ്മുടെ ആലുവയിലോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തോ ആയിട്ടല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ എവിടെയാണ്? ഷാമിലാണ്, ഫലസ്തീനിലാണ്, മക്കയിലാണ്, മദീനയിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതിൽ വലിയ ഒരു സാങ്കത്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു 10 കൊല്ലം മുമ്പ് മക്കയിലുള്ള ഒരു കാര്യം നമ്മൾ അറിയുന്നത് പോലെയല്ല ഇന്നറിയുന്നത്. ആണോ? അല്ലല്ലോ. ഒരു 5 കൊല്ലം മുമ്പ് അമേരിക്കയിലുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരുന്നത് പോലെയല്ല ഇന്നറിയുന്നത്. നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ വന്ന് നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അതേ സമയത്ത് ഇങ്ങനെ അറിഞ്ഞ് നമ്മുടെ നാട്ടിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ സ്വാധീനമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പം ഇനി നിങ്ങൾ നോക്കൂ, കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ മാറ്റം? നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഒരു മാറ്റമുണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തായിരിക്കും. കാരണം ഒരു 15 കൊല്ലം മുമ്പ് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇന്ന് ഈ ലോകത്തിയിട്ടുണ്ട്, ഇല്ലേ? എന്നാൽ അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തേക്ക് ഈ ലോകം വളരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ലോകം വളർന്നു കഴിഞ്ഞാൽ പിന്നീട് ഷാമിലുണ്ടായാലും ഫലസ്തീനിലുണ്ടായാലും, പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ ഒരുപാട് യാത്രകൾ നടക്കുകയാണ് ഇപ്പോൾ. ഹജ്ജിനും ഉംറക്കും മാത്രമല്ല ജനങ്ങൾ പോകുന്നത്, ഞാനടക്കമുള്ള ആളുകൾ ഓരോ വർഷവും ഫലസ്തീനിൽ പോകുന്നു, നാട്ടിലുള്ള ആളുകൾ ഫലസ്തീനിലേക്ക് നമ്മളുടെ കൂടെ പോകുന്നു. അവിടെ പോയിട്ട് കാണുകയാണ്, മസ്ജിദുൽ അക്സ കാണുകയാണ്, ഫലസ്തീന് കാണുകയാണ്, ഈജിപ്ത് കാണുകയാണ്, ദജ്ജാൽ പുറപ്പെടുമെന്ന് പറഞ്ഞ ഇടം കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലോകം മുഴുവൻ ആ മഹാനായ നേതാവിൻ്റെ കീഴിൽ ഒന്നിക്കുന്നതാണ്. അന്ന് കേരളത്തിൽ ഈ സമുദായത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവർ അഹ്ലു സുന്ന വൽ ജമാഅയുടെ വക്താക്കളും പ്രയോക്താക്കളും ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ അനുധാവനം ചെയ്യുന്നതാണ്. അല്ലാതെ
അവിടെ മഹദീമാം വന്നു, പിന്നെ നമുക്കാർക്കും ബന്ധമില്ല. അങ്ങനെയല്ല, നമ്മളൊക്കെ ആ വിഷയത്തിൽ ലൈവായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അതിനുള്ള ഈമാൻ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സന്താന പരമ്പരകളിലുള്ളവർ അന്ന് ഈ ലോകത്തുണ്ടാകുമെന്നത് അവിതർക്കിതമായ കാര്യമാണല്ലോ. ഇനി നമ്മളില്ല എങ്കിലും, നമ്മൾ നാളെ മരിച്ചു പോയാലും നമ്മുടെ മക്കളും നമ്മുടെ പേരക്കിടാങ്ങളും ഈ ലോകത്തുണ്ടാകുമെന്നത് അവിതർക്കിതമായ കാര്യമാണല്ലോ. അന്ന് അവർക്ക് ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ പിൻപറ്റാൻ കഴിയണം. അങ്ങനെ ഇമാം മഹ്ദി 40-ാമത്തെ വയസ്സിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹുവിനു മഹ്ദി ഇമാമായിട്ട് പ്രത്യക്ഷപ്പെടുക എന്നാണ്. ഞാനൊരു കാര്യം കൂടെ പറയാം, ഇത് ഒരു വാദമായിട്ട് പറയല്ല, ഒരു നിരീക്ഷണമാണ്. ചില മഹാന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു നിരീക്ഷണം. ഇപ്പം ലോകത്ത് പെട്ടെന്ന് പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്, പെട്ടെന്ന്. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രകൃതിയും മറ്റും ഒക്കെ നാളെ അങ്ങ് മാറിയിട്ട് മറ്റൊരവസ്ഥയിൽ ഈ ലോകമായിട്ടുണ്ടെങ്കിൽ നമ്മളാരും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം നമ്മളതിനൊക്കെ തയ്യാറായി, അതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട, അതൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. വെള്ളങ്ങ് വന്നപ്പോഴേക്ക് തന്നെ നമ്മളാകെ സ്തബ്ധരായിപ്പോയില്ലേ? അള്ളാഹു കാക്കട്ടെ, അതെങ്ങാനും ഡാം പൊട്ടിയിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, വെള്ളം വന്നപ്പോഴേക്ക് തന്നെ നമ്മളുടെ ഈ പ്രദേശത്തുള്ള എത്രയോ വീടുകൾ വെള്ളത്തിലായി. ഒരുപാട് ആളുകൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു. ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ അങ്ങനെയായിരിക്കും എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാദം പറയാൻ കഴിയും. ചില മഹാന്മാർ പറയുന്നുണ്ട്, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ മഹാനുഭാവൻ്റെ ജന്മം, അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ ആഗമനം ഇങ്ങനെ അടുത്തിരിക്കുന്നു എത്രേ. അല്ലാഹു ആലമു, പടച്ചവനറിയാം. ഞാനത് ആ വരാനായിരിക്കും എന്നും പറയുന്നില്ല, പക്ഷെ അങ്ങനെ നിരീക്ഷിക്കുന്ന ചില പണ്ഡിതന്മാരുണ്ട്. ഇങ്ങനെ ഇമാം മഹ്ദിയുടെ പടയോട്ടത്തിൽ, ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാവരും ഒന്നാവുകയും ആ മുസ്ലിം സമുദായത്തെ സ്വീകരിക്കാനുള്ള, ഈ മുസ്ലിം സമുദായത്തെ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു അജണ്ട ഇമാം മഹ്ദി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെടുകയും ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ പറയുകയാണ് ലോകത്താകെ വ്യഭിചാരമാണ്, ലോകത്താകെ മദ്യപാനാണ്, ലോകത്താകെ കഞ്ചാവാണ്, ലോകത്താകെ മഹാതെമ്മാടിത്തം നടക്കുകയാണെന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത്. എന്നാൽ മറുഭാഗത്ത് ഞാൻ പറയട്ടെ, ഈ ലോകത്ത് ദീനിന് വലിയ വളർച്ചയാണ് ഇല്ലേ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഹുദവി ബിരുദം നൽകുന്ന പ്രസ്ഥാനമുണ്ട്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ശരിക്കും എന്താ ഇപ്പം നമ്മളുടെയൊക്കെ ഈ കേട്ടത് പ്രകാരം ഇപ്പം എന്താ വേണ്ടത്? അത് തകരുക, സ്ഥാപനം ഇല്ലാതാവുക, അങ്ങോട്ട് പഠിക്കാൻ ആരും ചെല്ലാതിരിക്കുക, കാരണം ദീനിനോടാർക്കും താല്പര്യമില്ലാതിരിക്കുക. എന്നാൽ അങ്ങനെയല്ല, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇന്ന് ഹുദവികളാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം 7,000-ത്തോളമാണ്. കേൾക്കണം, ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു 12 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വഴു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് കേരളത്തിൽ 1,000 ഹുദവികൾ, ഇപ്പം നിലവിൽ 2,000-ത്തോളം ഹുദവികൾ, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത്രേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ 7,000, 8,000, 9,000 എത്ര ഹുദവികൾ, എണ്ണം കൂടുകയാണ്. ഒരു വർഷം അവിടെ ആകെയുള്ള മൊത്തത്തിലുള്ള സീറ്റ് വളരെ കുറവാണ്. മൊത്തത്തിൽ ഈ 10-20 സ്ഥാപനങ്ങളിലായിട്ട് ആകെയുള്ള സീറ്റ് വളരെ കുറവ്, ഒരു 400-450 സീറ്റുണ്ടാവും. അതിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി വരുന്നവരോ 2,500-3,000 ആളുകൾ. ഏത് പ്രായത്തിലുള്ള ആളുകൾ? 10 വയസ്സും 11 വയസ്സുമായ കുട്ടികൾ. ഹുദവിയാകാൻ അങ്ങനെയാണ് പഠിപ്പിക്കുക. അപ്പോൾ വളരെയല്ലേ? ഇവിടെ മാത്രമാണോ വളരുന്നതല്ല, കേരളത്തിൻ്റെ പുറത്ത് മിനിഞ്ഞാന്ന് ദാറുൽ ഹുദയിലേക്കൊരു സഹാറംപൂറിൽ നിന്ന് അവിടെയുള്ള ഒരു ധനാഢ്യനും അദ്ദേഹത്തിൻ്റെ കീഴിൽ 1-2 ആളുകളും കൂടെ വന്നു ചാമക്കാലിൻ്റെ സ്ഥാപനത്തിൽ വന്നു. എന്തിന്? അവർക്കിതുപോലൊന്ന് സഹാറംപൂറിൽ ഉണ്ടാക്കണം. അവിടെയൊന്നും ബോധമില്ല, അവിടെയൊന്നും മുസ്ലിം സമൂഹത്തിന് ഉന്നതിയില്ല, മദ്രസ ഇല്ല,
ഞങ്ങൾ പോയിട്ടുണ്ടാക്കി. ഹുദവികളായ പണ്ഡിതന്മാർ പോയിട്ട് ആസാമില്, ആന്ധ്രാപ്രദേശില്, ബംഗാളില്, ഇവിടെയൊക്കെ ദാറൽഹുദ ഉണ്ടാക്കി. ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും കുറേ ഹുദവികൾ. ഇന്ന് കേരളത്തിലുള്ളതുപോലെ ഒരുപാട് മാറ്റങ്ങൾ. ഇതിൻ്റെ സൂചനകൾ എന്താണ്? ഒരു ഭാഗത്ത്, ഇനി അത് മാത്രമല്ല, ഏത് പ്രസ്ഥാനമാണെങ്കിലും ദീനിൻ്റെ കാര്യങ്ങളിൽ വളർച്ചയാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അങ്ങനെയുള്ള ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ നന്മകളുടെ വക്താക്കളാണ് ഇമാം മഹ്ദിയെ സ്വീകരിക്കാനുണ്ടാവുക. മനസ്സിലായില്ല? എൻ്റെ പോയിന്റ് മനസ്സിലാക്കണം നിങ്ങൾ. ഒരു ഭാഗത്ത് ഇങ്ങനെ ചീത്തയായിട്ട് അഴിഞ്ഞാടിയിട്ട് കുറ്റവാളികളായിട്ട് കഞ്ചാവ് വലിച്ച് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇതാ ദീന്, ഇസ്ലാം, തൗഹീദ്, വഴലുകള്, ക്ലാസ്സുകള്. എന്തിന്? ഇമാം മഹ്ദി വരുമ്പോൾ കുറച്ചാളുകൾ ഇമാം മഹ്ദിൻ്റെ കൂടെ ഉണ്ടാവും, സ്വീകരിക്കാനുണ്ടാവും. ഇല്ലാത്ത കുറേ ആളുകൾ ഉണ്ടാവും. ആ ആളുകൾക്കാണ് മറ്റൊരാൾ വരുന്നത്. അത് മറ്റാരുമല്ല, ദജ്ജാലിനെ കുറിച്ച് ഈ ലോകത്ത് മുന്നറിയിപ്പ് നൽകാതെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ശേഷം ഒരാളും വന്നിട്ടില്ല, ഒരു നബിയും വന്നിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടാവാനുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവാനുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് അരക്ഷിതാവസ്ഥകൾ ഉണ്ടാവാനുണ്ടെന്ന് പറഞ്ഞു, പേരറിയാത്ത രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ദുരിതത്തെക്കാളും ഏറ്റവും വലിയ പ്രയാസമേതാ? അത് റസൂലുള്ള പറയാണ്, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമി സാഅ അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. ആദൻ നബിയുടെ സൃഷ്ടിപ്പ് മുതൽ എന്തൊക്കെ ഉണ്ടായി ലോകത്ത്, ഖിയാമത്ത് നാൾ വരെ ദജ്ജാലിനേക്കാൾ ഭീകരമായ ഒരു കാര്യം ഈ ലോകത്ത് നടക്കാനില്ലെന്ന് പറയുന്നതാരാ? നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഈ ആണുങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് സ്വലാത്ത് ചൊല്ല, നല്ല സ്വലാത്താകും. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ചിന്തിക്കണം നമ്മൾ. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത്. നിസ്കാരം എന്നത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്. ഈ മുനാജാത്ത് കഴിഞ്ഞ് ഈ മുനാജാത്തിൻ്റെ ഒടുവിൽ അള്ളാഹുവിനോടുള്ള ആ സംഭാഷണം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിനോട് കാവൽ തേടുന്നത്. ഏതാണ് ആ കാവൽ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. പിന്നെ ഏതാ? വമിൻ അദാബിന്നാർ, നരകശിക്ഷയിൽ നിന്നും കാവൽ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കുഴപ്പങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പറയാ? വമിൻ ഫിത്നത്തിൽ മസീഹുദ്ദജ്ജാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പറയാ? നമ്മളൊന്ന് പറയൂ മനുഷ്യരെ, എന്താ പറയാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലതുഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അതിലൊരു ചെറിയ സൂചനയുണ്ട്. ദജ്ജാലിൻ്റെ പണി എന്താണ്? ഒരു മുഅ്മിനിൻ്റെ പണി എന്താണ്? അതാണ് ആ സൂചന. ദജ്ജാലിൻ്റെ പണി എന്താണ്? നബി പറയാണ്, ദജ്ജാല് വന്നാൽ ഫആസ യമീനൻ വആസ ശിമാലാ, വലതുഭാഗത്തവൻ കുഴപ്പങ്ങൾ വിതക്കുന്നതാണ്, ഇടതുഭാഗത്തും അവൻ കുഴപ്പങ്ങൾ വിതക്കുന്നതാണ്. വലതുഭാഗത്തും കുഴപ്പം വിതക്കും, ഇടതുഭാഗത്തും അവൻ ആകെ കുഴപ്പക്കാരനാണ്. നാം മസീഹുദ്ദജ്ജാലിൻ്റെ പേര് പറഞ്ഞ ഉടനെ നമ്മൾ പറഞ്ഞത് എന്താ?
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ, അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ, നിങ്ങളുടെ മേലും അള്ളാഹിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. അള്ളാഹിൻ്റെ കാരണം ദജ്ജാൽ കുഴപ്പത്തിൻ്റെ ആളാണ്. മുഅ്മിനാണെങ്കിലോ അവൻ സമാധാനത്തിൻ്റെ ആളുമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇത് ദുആയാണ്. മസീഹുദ്ദജ്ജാലിൽ നിന്ന് കാവൽ ഓരോ നിസ്കാരത്തിലും നമ്മൾ ചോദിക്കുമ്പോൾ, അവൻ ചില്ലറക്കാരനല്ല, അവനിൽ നിന്ന് കാവൽ കിട്ടണമെങ്കിൽ വലിയ പണിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദജ്ജാലിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ദജ്ജാൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. കാലങ്ങൾക്ക് മുമ്പേ ദജ്ജാലുണ്ട്. ദജ്ജാല് ദീർഘായുസ് നൽകപ്പെട്ടയാളാണ് എന്നാണ് പൊതുവിൽ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്ന കാര്യം. പക്ഷേ ദജ്ജാലിൻ്റെ പേര് ദജ്ജാൽ എന്നാവില്ല. ഏതുപോലെ ഇബ്ലീസിൻ്റെ പേര് ഇബ്ലീസ് എന്നല്ല. ഇബ്ലീസിൻ്റെ പേരെന്താണ്? ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നിരാശനായവൻ എന്നാണ് അർത്ഥം. ഇബ്ലീസ് നിരാശനായവൻ. ഇബ്ലീസിൻ്റെ യഥാർത്ഥ പേര് അസാസീൽ എന്നാണ്. അസാസീലായ ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴാണ് അവന് ഇബ്ലീസ് എന്ന പേര് കിട്ടിയത്. അത് അല്ലാഹു അവന് നൽകിയ പേരാണ്. എന്നതുപോലെ തന്നെയാണ് ദജ്ജാൽ. ദജ്ജാലിൻ്റെ അർത്ഥം എന്താണ്? അദ്ദജ്ജാലു അൽ കല്ലാബ്, കളവ് പറയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. തടയപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. തടവപ്പെട്ടവൻ എന്നും അതിനർത്ഥമുണ്ട്. അവൻ്റെ കണ്ണിൻ്റെ ഒരു ഭാഗം തടവപ്പെട്ടതാണ്. അവൻ്റെ കാലുകൾ വേഗത്തിൽ വിട്ടുകിടക്കുന്നതാണ്. അതുകൊണ്ടൊക്കെ അതിന് അങ്ങനെ ഒരർത്ഥം പറയുന്നത് കാണാൻ കഴിയും. അതിൻ്റെ പ്രഥമമായ അർത്ഥം അവൻ കള്ളം പറയുന്ന ആളെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് യകൂനു ഫീ ആഖിരി സമാൻ, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുണ്ടാകുന്നതാണ് ദജ്ജാലൂന കല്ലാബൂൻ. ഇവനല്ലാത്ത കുറേ നുണ പറയുന്ന ദജ്ജാലുകൾ ഉണ്ടാവുന്ന ഒരു ഹദീസ്, ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യുബ്അസ ദജ്ജാലൂന കല്ലാബൂന ഖരീബും മിൻ സലാസീൻ, 30 മഹാകള്ളന്മാരായ ദജ്ജാലുകൾ വരുന്നതുവരെ. അതിൽപ്പെട്ട ചില ആളുകൾ നമുക്ക് പരിചിതരാണ്. മുസൈലിമത്തുൽ കല്ലാബ്, ആ ദജ്ജാലുകളിൽപ്പെട്ട ഒരാൾ, ഞാൻ നബിയാണെന്ന് പറഞ്ഞു മുസൈലിമ. ലോകത്ത് ഇങ്ങനെയുള്ള ദജ്ജാലുകൾ, അതിൽപ്പെട്ട ഒരാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ചാൾസ് ഡാർവിൻ എന്നാണ് അയാളുടെ പേര്. കേട്ടിട്ടുണ്ടോ ചാൾസ് ഡാർവിൻ? ചാൾസ് ഡാർവിനെ കേട്ട ആളുകൾ, ആണുങ്ങളുടെ കൂട്ടത്തിലുള്ള കേട്ട ആളുകളൊന്ന് കൈപൊക്കിക്കേ. ചാൾസ് ഡാർവിനെ കേട്ട ആളുകൾ കുറച്ചാളുകളുണ്ട്. ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. മനുഷ്യൻ കുരങ്ങുകളിൽ നിന്നുണ്ടായതാണ് എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചയാളാണ് ചാൾസ് ഡാർവിൻ. ഇപ്പോൾ കേട്ടവരെന്ന് കൈപൊക്കിക്കേ. ഇത് രണ്ടും കേട്ടിട്ടില്ലേ? മനുഷ്യന്മാർ കുരങ്ങിൽ നിന്നുണ്ടായതാണെന്ന് കേട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. മോമിനീങ്ങളെ, ഞാൻ കരുതിയിരുന്നത് പഴയ കാലത്തുള്ളൊരു സിദ്ധാന്തമാണെന്ന് അല്ല. ഇന്നും നമ്മുടെ സ്കൂളുകളിലുള്ള ഒരു അധ്യാപന അതാണ്. മനുഷ്യന്മാർ കുരങ്ങുകളിൽ നിന്നുണ്ടായതാണ്. ഇവനെപ്പോലൊരു ദജ്ജാൽ ലോകത്ത് വേറുണ്ടോ? കാരണം എന്താ? മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലേക്ക് മടങ്ങല്ലാതെ രക്ഷയില്ല. ഇതെങ്ങനെ ഉണ്ടായി? അങ്ങനെ അന്വേഷിച്ചു പോയാൽ അവരെത്തിപ്പെടുക ആദൻ നബിയിലേക്കാണ്. ആദൻ നബി ആര് സൃഷ്ടിച്ചു? അള്ളാഹു സൃഷ്ടിച്ചു. ആദൻ നബിയിൽ നിന്ന് ഹവ്വാ റളിയല്ലാഹുവിനെ സൃഷ്ടിച്ചു. ഇതിലേക്ക് അവരെത്തേണ്ടി വരും. പക്ഷേ ഇത് ഖുർആനിൻ്റെ സിദ്ധാന്തമാണ്, ഇത് അള്ളാഹുവിൻ്റെ അധ്യാപനമാണ്. ആ അധ്യാപനത്തെ അംഗീകരിക്കാനുള്ള അതിശക്തമായ എതിർപ്പ് കാരണത്താൽ ചാൾസ് ഡാർവിൻ എന്ന ദജ്ജാൽ ചെയ്തതെന്താണ്? മനുഷ്യൻ കുരങ്ങുകളിൽ നിന്നുണ്ടായതാണ്. ആ വിഡ്ഢിത്തത്തെയാണ് ശാസ്ത്രലോകവും നാസ്തികന്മാരും നിരന്തരമായി ലോകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ നമ്മളത് വിശ്വസിക്കുന്നവരല്ല. ദജ്ജാലൂന കല്ലാബൂൻ,
കള്ളം പറയുന്ന 30 ദജ്ജാലുകൾ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഈ ലോകത്ത് കടന്നു വരാനുണ്ട്. നിങ്ങൾ ചിന്തിക്കൂ, അപ്പൊ ഇപ്പോഴവനുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവനെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ കാണുന്നില്ല എന്ന് കരുതിയിട്ട് അതില്ല എന്ന് പറയേണ്ടതില്ല. കാരണം ഇന്നും മനുഷ്യൻ എത്തിപ്പെടാത്ത എത്രയോ സ്ഥലങ്ങൾ ഭൂമിയിലുണ്ടെന്ന്. ഞാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പ്രസംഗത്തിന് പോയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞു, ഈ ദ്വീപുകൾ ഒരുപാട് എണ്ണുണ്ട്. നമ്മളുടെ പഴയ 20 ആ ചുവപ്പ് 20 നോട്ടിൻ്റെ പിന്നിലുള്ള ഒരു സ്ഥലമൊക്കെ എനിക്ക് അവർ കാണിച്ചു തന്നു. ചിത്രം, ആ ചിത്രം അതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഇവിടെയുള്ള ചില ദ്വീപുകളിലേക്ക് മനുഷ്യർ ഇന്ന് വരെ പോയിട്ടെന്നല്ല. അതിന് ചെറിയ ഒരടയാളാണ് ഇന്നാൾ അങ്ങനെ ഒരു മനുഷ്യൻ പോയപ്പോൾ സംഭവിച്ചത്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിരുന്നോ അല്ലേ, ഒരു ബ്രിട്ടീഷുകാരനായ ഒരു പിന്നെ മതപ്രബോധകൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രാകൃത മനുഷ്യന്മാർ, അങ്ങോട്ട് മനുഷ്യന്മാർക്ക് ആർക്കും ഒന്നും അടുക്കാൻ കഴിയില്ല, അവരോട് ബന്ധപ്പെടാൻ കഴിയില്ല, അവരിയാളെ അമ്പെയ്ത് കൊന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രങ്ങളിൽ വായിച്ചില്ലേ. അതും അതല്ലാത്തതുമായ എത്രയോ ദ്വീപുകൾ അവിടെ ഉണ്ട്. അതുപോലെയുള്ള എത്രയോ സ്ഥലങ്ങൾ, ആമസോൺ കാടുകളെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടു പോകും. വെളിച്ചമെത്താത്ത മനുഷ്യന്റെ ചിന്തയെത്താത്ത എത്രയോ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോ ഇല്ല, നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കാറുണ്ടല്ലോ സ്വഹാബുൽ കഹ്ഫിന്റെ കട, നമ്മൾ പഠിക്കാറുണ്ടല്ലോ. ഇന്നും നമുക്ക് ജോർദാനിൽ പോയാൽ അത് കാണാൻ കഴിയും. ജോർദാനിലെ വലിയ ഒരു മലഞ്ചെരുവിൽ അസ്ഹാബുൽ കഹ്ഫ് അന്ന് കിടന്നുറങ്ങിയ ഗുഹയും അവരുടെ കബറിടവും അവരുടെ ആ പഴയകാലത്തെ ഖുർആനിൽ പറഞ്ഞ സംഭവത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇന്നും നമുക്ക് കാണാൻ കഴിയും. എൻ്റെ മുഅ്മിനീങ്ങളെ, ഞാനവിടെ പോയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതിൽ പറയുന്ന കാര്യം എന്താണ്, 309 കൊല്ലക്കാലം ആ ജനങ്ങൾക്കിടയിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ മറച്ചു വെച്ചു. കണ്ടോ, അപ്പൊ ദജ്ജാൽ ജനങ്ങൾക്കിടയിൽ വരുന്നത് വരെ അവനെ മറച്ചു വെക്കാൻ അല്ലാഹുവിന് കഴിയുന്നവനാണ്, അല്ലാഹു കഴിവുള്ളവനാണ്. ഇനി മറ്റൊരു സംശയം, നമ്മൾ പലപ്പോഴും വാളുകളിലും മറ്റുമൊക്കെ കേൾക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായ ഒരു ഇബ്നു സയ്യാദിനെ കുറിച്ച്. ആ ഹദീസ് ഞാൻ അങ്ങ് കേൾപ്പിക്കാം. അന്നമ്രഅതം മിനൽ യഹൂദി ബിൽ മദീന, മദീനയിലുണ്ടായിരുന്ന ഒരു ജൂത സ്ത്രീ, വലദത്ത് ഗുലാമൻ മംസൂഹത്തുൻ ഐനു, ഒരു കണ്ണ് മാത്രമുള്ള ഒരു കുട്ടിയെ പ്രസവിക്കുകയാണ്. ത്വാലിഅത്തുൻ നാബു, ആ കുട്ടിയുടെ തേറ്റപ്പല്ലിങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഡ്രാക്കുളിൻ്റെ ഒക്കെ മാതിരി ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിനോട് വന്ന് ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ ആ കുട്ടിയെ കാണാൻ വേണ്ടി മഹാന്മാരായ സ്വഹാബികളായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെ പോയി. ആളുകൾ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ റസൂലിനെ വിചാരിച്ചു, പടച്ചോൻ ഇനിയിപ്പോ ദജ്ജാലേറ്റാവോ അത്. അങ്ങനെ നബി ഇയാളുടെ അടുക്ക പോയി, കുട്ടീൻ്റെ അടുത്ത് പോയി. അപ്പൊ ആ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, എടോ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അപ്പൊ ഈ കുട്ടി തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, എന്നാ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നീ സാക്ഷ്യം പറയുന്നുണ്ടോ? അപ്പൊ നബി പറഞ്ഞു, ഞാൻ നീ അള്ളാഹുവിൻ്റെ റസൂലല്ല, ഞാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ. ഞാൻ അള്ളാഹുവിനെ കൊണ്ടും മലക്കുകളെ കൊണ്ടും കിതാബുകളെ കൊണ്ടും റസൂലിനെ കൊണ്ടൊക്കെ വിശ്വസിച്ച ആളുകളാണ്. എന്നിട്ട് ഇവനോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അവസാനം റസൂലുള്ള ചോദിച്ചു, മാദാ തറാ, നിനക്കിപ്പോൾ എന്താ കാണുന്നത്? അബാവൻ പറഞ്ഞു, ഞാനിങ്ങനെ ആകാശത്തിൽ ഞാനിങ്ങനെ ഒരു ഒരു അർഷ്, ഒരു കൊട്ടാരമൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്, ഒരു സിംഹാസനമൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, അവൻ എന്തൊക്കെയോ ബാധയേറ്റതാണ്, നിങ്ങൾ അവനെ വെറുതെ വിട്ടോളൂ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവനെ കൊല്ലാൻ വേണ്ടി വാളെടുത്തവനെ വെട്ടിയപ്പോ വാൾ നേരെ ഉമറുൽ ഫാറൂഖിന്റെ നെറ്റിത്തടത്തിൽ തന്നെ പതിച്ചു. നബി തിരുമേനി പറഞ്ഞു, ഉമറേ, എന്തിനാണ് ഇബ്നു സയ്യാദിനെ നീ കൊല്ലാൻ ശ്രമിച്ചത്?
ഈ ഇബ്നു സയ്യാദിനെ കുറിച്ച് ഒരുപാട് കഥകൾ പിന്നീട് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അത് പഠിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. ഉമർ റളിയല്ലാഹുവിനോട് റസൂലുള്ള ചോദിച്ചു, ഉമറേ, എന്തിനാണ് നീ ആ കുട്ടിയെ കൊല്ലാൻ പോയത്? എന്തുകൊണ്ടെന്നാൽ അത് പിന്നെ ദജ്ജാലല്ലെങ്കിൽ എന്തിനാ വെറുതെ കൊല്ലുന്നത്? നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി അത് ദജ്ജാലാണെങ്കിൽ കൊല്ലേണ്ടയാള് താങ്കളല്ലോ, കൊല്ലേണ്ടയാള് ഈസബിനു മറിയമല്ലേ, നബിയുനാ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിന്നുകളിൽ നിന്ന് പിശാചുക്കളെ അല്ലാഹു മനുഷ്യനെ പിഴപ്പിക്കാൻ നിയോഗിച്ചതുപോലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യനെ പിഴപ്പിക്കാൻ അല്ലാഹു തആല നിയോഗിച്ച ആളാകുന്നു ദജ്ജാൽ. അവൻ മനുഷ്യനാണ്. വമിൻ ശരിരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. ജനങ്ങളിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഏറ്റവും വലിയ ദുർമാർഗിയാകുന്നു ദജ്ജാൽ. അപ്പം നമ്മൾ വിചാരിക്കും, നാളെ ആലുവയിൽ ദജ്ജാൽ വരുന്നുണ്ട് എന്ന് കേട്ടാൽ നമ്മൾ അതിനെ പിൻപറ്റൂല്ലേ എന്ന്. ഞാൻ പറയാണ്, നമ്മളുടെ സമൂഹത്തിന് ഒരു പുതിയ ട്രെൻഡ് വന്നാൽ അത് സ്വീകരിക്കാനുള്ള താല്പര്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? താടി ഇങ്ങനെ വെക്കുന്നൊരു ട്രെൻഡ് വന്നു, കണ്ണട വെക്കുന്നൊരു ട്രെൻഡ് വന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്ന ട്രെൻഡ് വന്നു. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്, ഏറ്റവും കൂടുതൽ വ്യഭിചാര ദൃശ്യങ്ങൾ കാണിച്ച് ഈ ലോകത്തെ ആകെ ഏറ്റവും മലീമസമായ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു പെണ്ണ് കൊച്ചിയിൽ എടപ്പള്ളിയിൽ വന്നപ്പോൾ അവിടെ തിക്കിത്തിരക്കിയ സമൂഹമാണ് ഇവിടുത്തേത്. അങ്ങനതൊന്നും വിശദീകരിക്കേണ്ടതില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സിനിമ വന്നാൽ അതിൽ ട്രെൻഡുകൾ, അത് സ്വീകരിക്കാൻ നമ്മുടെ ഉമ്മത്ത്, നമ്മളുടെ നാട്, നമ്മളുടെ ഇടയിലുള്ള ജനങ്ങൾ തയ്യാറാകും. ദജ്ജാൽ ഞാൻ ദജ്ജാലാണെന്ന് പറഞ്ഞിട്ടല്ല വരിക. അവനെ തിരിച്ചറിയാൻ മുഅ്മിനീങ്ങൾക്കേ കഴിയൂ. അല്ലാത്തവർ അവനൊരു ട്രെൻഡിൻ്റെ ആൾ, അവനൊരു പുതിയ നയത്തിൻ്റെ ആൾ, അവനൊരു അത്ഭുതത്തിൻ്റെ ആൾ. അവൻ ജനങ്ങളുടെ മുമ്പിൽ വന്ന് അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ്. അവൻ്റെ അത്ഭുതങ്ങൾ റസൂലുള്ള പറയുന്നു. അവൻ ഒരാളുടെ അടുക്കൽ വരും, എന്നിട്ട് പറയും, മനുഷ്യ, നിന്റെ ഒട്ടകത്തെ ഞാൻ നിനക്ക് ജീവിപ്പിച്ചു തരട്ടെയോ? അന്നത്തെ എല്ലാ കാര്യങ്ങളും ഒട്ടകം എന്നാ പറയാ. ഒട്ടകം, ഒട്ടകം എന്ന് പറഞ്ഞാൽ അതൊരു സമ്പത്തിൻ്റെ പ്രതീകമാണ്. ഒട്ടകത്തെ ജീവിപ്പിച്ചു തരട്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ സമ്പത്ത് തരട്ടെ, അവനിഷ്ടം പോലെ അങ്ങ് കൊടുക്കും. എന്നിട്ട് ചോദിക്കും, ഞാൻ നിന്റെ റബ്ബല്ലേ? അതെ, നീ എൻ്റെ റബ്ബാണ്. മരണപ്പെട്ടു പോയവരെ അവൻ ജീവിപ്പിക്കുന്നതാണ്. സഹോദരനെ, വാപ്പയെ, മക്കളെയൊക്കെ ജീവിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അങ്ങനെ അവൻ ജനങ്ങളെ ആകെ വിഭ്രമത്തിലാക്കും. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് മരിച്ചുപോയ ഒരാളെ ജീവിപ്പിച്ച് കാണിച്ചാൽ ഈമാനുള്ള നമ്മുടെ തന്നെ കോലമെന്താവും? ഇങ്ങനെ റസൂലുള്ളാഹി ഇങ്ങോട്ട് പറഞ്ഞിട്ട് സ്വഹാബികൾ പറയാണ്, ഞങ്ങളാകെ പേടിച്ചു പോയി പടച്ചോനെ, ഞങ്ങളുടെ മുമ്പിലൊക്കെ അങ്ങനെ വന്നാലും ഞങ്ങളുടെ ഈമാൻ നിലനിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ലല്ലോ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ ഇപ്പം നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകൾ ചിന്തിച്ചു. ഇത് ചിന്തിക്കാത്ത കോടാന 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 കോടിക്കണക്കിന് ആളുകൾ നമുക്കിടയിൽ തന്നെ അല്ലേ, നമ്മുടെ മക്കളിലില്ലേ, നമ്മുടെ ഇടങ്ങളിലില്ലേ? ഇതങ്ങ് സ്വീകരിക്കാൻ തുടങ്ങിയാൽ നിലനിർത്താൻ കഴിയില്ല, അതിനെ തടയാൻ കഴിയില്ല. അങ്ങനെ നബി തിരുമേനി തിരിച്ചു വന്നപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങനെ ദജ്ജാല് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം നബിയേ? അപ്പൊ നബി പറഞ്ഞു, ഞാനുള്ള കാലത്താണ് ദജ്ജാല് വന്നത് എങ്കിൽ അവനെ തടയാൻ ഞാനുണ്ടാവും, അതല്ല എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ദജ്ജാലിൽ നിന്ന് കാവൽ തേടണേ. നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു പറയാണ്,
ذكر رسول الله صلى الله عليه وسلم الدجال ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ള സംസാരിക്കുകയാണ്. ഫയഅതി അലൽ ഖൗമി, അവൻ ഒരു നാടിൻ്റെ അടുക്കൽ വരും, അവരെ വിളിക്കും, അവർ ഇവനെ കൊണ്ട് വിശ്വസിക്കും. ആകാശത്തോടവൻ പറയും, മഴ പെയ്യ് ആകാശമേ, അപ്പോൾ ആകാശം മഴ പെയ്യും, ഭൂമിയോട് മഴ പെയ്യാൻ പറയും, അപ്പോൾ ഭൂമി മഴ പെയ്യും. സുമ്മയഅതിൽ ഖൗമ ഫയദുഉഹും ഫയറുദ്ദൂന അലാ ഖൗലി. അങ്ങനെ അവൻ പല ആളുകളുടെ അടുക്കൽ വരും. ഒരു വിഭാഗം ആളുകൾ അവനെ വിശ്വസിക്കൂല, ബഹുഭൂരിപക്ഷം ആളുകൾ അവനെ വിശ്വസിക്കുന്നു. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇവനെ സ്വീകരിക്കാനാണ് ഇന്ന് ലോകത്ത് പല പ്ലാറ്റ്ഫോമുകളും തയ്യാറാക്കുന്നത്. നിങ്ങൾ പഠിച്ചു നോക്കൂ, ഇസ്രായേൽ എന്തിൻ്റെ പ്ലാറ്റ്ഫോമാണ്? ഇസ്രായേലിന് ആളും അർത്ഥവും നൽകി സഹായിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക എന്തിൻ്റെ പ്ലാറ്റ്ഫോമാണ്? ഇന്ന് അമേരിക്കയുടെ അധീശത്വം ആരുടെ കയ്യിലാണ്? എന്തെങ്കിലും നല്ല നയമുള്ള ആളുടെ കയ്യിലാണോ? എല്ലാ അരാജകത്വങ്ങൾക്കും ചൂട്ടുപിടിക്കുന്ന ഈ ലോകത്തിൻ്റെ ഗതിയെ താറുമാറാക്കാൻ നേതൃത്വം നൽകുന്ന ഒരാളുടെ കയ്യിലല്ലേ? ദജ്ജാൽ വന്നാൽ ദജ്ജാലിനെ സ്വീകരിക്കാൻ തയ്യാറായവർ ഈ ലോകത്ത് ഒരുപാടുണ്ടാവും. അല്ലാഹു നമ്മുടെ തലമുറകളെ കാക്കട്ടെ. നോക്കൂ നിങ്ങൾ, അവൻ്റെ കയ്യിലായിരിക്കും പണമുണ്ടാവുക, അവനായിരിക്കും മഴ പെയ്യിപ്പിക്കുന്നയാള്, അവനായിരിക്കും സമ്പത്തിൻ്റെ ആൾ. റസൂലുള്ള പറയാണ്, റാണി തേനീച്ചയുടെ പിന്നാലെ തേനീച്ചകൾ നടക്കുന്നത് പോലെ ഈ ലോകത്തുള്ള പണം മുഴുവൻ, ലോകത്തുള്ള ധനം മുഴുവൻ, കായ്ക്കനികൾ മുഴുവൻ അവൻ്റെ പിന്നാലെ വരുന്നതാണ്. അവൻ സൂര്യനെ തടഞ്ഞു നിർത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ, സമയം അവൻ നിയന്ത്രിക്കും, സൂര്യനെ അവൻ നിയന്ത്രിക്കും, പണം അവൻ നിയന്ത്രിക്കും. നിയന്ത്രിക്കാൻ കഴിയുന്ന നമുക്ക് മനസ്സിലായല്ലോ, പണം നിയന്ത്രിക്കാൻ. ഇന്ത്യയുടെ ഗവൺമെൻറ് വിചാരിക്കുകയാണ് നമ്മളുടെ കയ്യിലുള്ള പണം മുഴുവൻ അവരുടെ നിയന്ത്രണത്തിൽ. ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ലേ? 500 1000 നിരോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? എന്നതുപോലെ അവൻ കേന്ദ്രമായിട്ട് ഈ ലോകത്തുള്ള ക്രയവിക്രയങ്ങൾ നടക്കുന്ന മുഴുവൻ ഇടങ്ങളിൽ. വെറുതെയാണോ ഈ ലോകത്ത് കോടാന കോടിക്കണക്കിന് ആളുകൾ മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഗതിയാന്നേറ്റ നമ്മൾ വിചാരിക്കുന്നുണ്ടാ? ഓ, ഇത്രയൊന്നും ഉണ്ടാവില്ല. ഇന്ന് ചിന്തിക്കുന്ന ആളുകൾ ഓരോ പള്ളികളിലും എത്ര തവണ നിസ്കരിക്കുന്നു, നമ്മളൊക്കെ എത്ര തവണ കാവൽ തേടുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണവൻ. അവൻ ജനങ്ങളുടെ മുമ്പിൽ പറയുക, അന റബ്ബുൽ ആലമീൻ, ഞാൻ ലോകങ്ങളുടെ റബ്ബാണ്. ആളുകൾ അവനെ അംഗീകരിക്കുന്നു. ആളുകൾ അവനോട് പറയുന്നത്, അതെ, നീ റബ്ബുൽ ആലമീനാണ്. റസൂലുള്ളാഹി തങ്ങൾ ദജ്ജാലിനെ കുറിച്ച് നിരന്തരമായി ജനങ്ങളോട് പറയാണ്. ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, ജനങ്ങളെ നിങ്ങളൊക്കെ ഉറച്ചു നിൽക്കണേ. കുൽനായാ റസൂലല്ലാ, ദജ്ജാല് വന്നാൽ വമാ ലബുസൂഫിൽ അർളി, ഭൂമിയിൽ അവൻ എത്ര കാലമാണ് ഉണ്ടാവുക? കാല അർബഊന യൗമ, അവൻ 40 ദിവസമാണ് ഉണ്ടാവുക. അവിടുന്ന് പറഞ്ഞു, യൗമുൻ കസന, അവൻ്റെ ആദ്യത്തെ ദിവസം ഒരു വർഷം പോലെയാണ്, അവൻ്റെ രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെയാണ്, അവൻ്റെ മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെയാണ്, അവൻ്റെ ബാക്കിയുള്ള ദിവസങ്ങൾ സാധാരണ ദിവസങ്ങൾ പോലെയാണ്. അപ്പൊ സ്വഹാബികൾക്കൊരു സംശയം, അത് നമ്മളെപ്പോലെയുള്ള സംശയമല്ല. നമ്മളെ സംശയം എന്താണ്? പണ്ട് ഖിയാമത്നാളിൻ്റെ ഭീകരത ഒരു ഉസ്താദ് വാഴ്ന്നു പറഞ്ഞു. അന്ന് ആകാശം തകരും, ഭൂമി പൊട്ടിപ്പിളരും, ചന്ദ്രനെ കുതിർന്ന് വീഴും, ആകെ കലപിലയായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും, മരങ്ങളും ഒക്കെ ഇങ്ങനെ പാറും, പർവ്വതങ്ങളൊക്കെ പൊടിയായി മാറും. വാഴ്ന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വാപ്പാൻ്റെ കൂടെ പോവാണ് മോന്. മോൻ വാപ്പാനോട് ചോദിക്കുകയാണ്, വാപ്പ, ഈ ഖിയാമത്നാൾ ഉണ്ടാകുന്ന സ്കൂൾ ഉണ്ടാവുമെന്ന്. അവനത്രേ വിഷയമുള്ളൂ, അവൻ എന്തുണ്ടാവരുത്? സ്കൂൾ ഉണ്ടാവരുത്. പണിമുടക്കിൻ്റെ ഒക്കെ പോലുള്ള ഒരു പ്രശ്നം എന്നാണ്, അല്ലെങ്കിൽ ഹർത്താലിൻ്റെ ഒക്കെ മാതിരിയുള്ള ഒരു വിഷയമാണ് ഖിയാമത്നാൾ എന്ന് അവൻ്റെ സങ്കല്പത്തിലുള്ളൂ. എന്നതുപോലെ തന്നെയാണ് നമ്മിൽപ്പെട്ട പലരും സങ്കല്പിക്കുക. സ്വഹാബികൾ നബിയോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? യാ റസൂലല്ലാ,
അങ്ങ് പറഞ്ഞുവല്ലോ ഒരു ദിവസം ഒരു മാസം പോലെ ഒരു വർഷം പോലെയാണ് എന്ന്. അന്ന് ഞങ്ങൾക്ക് ഒരു വർഷത്തെ നിസ്കാരം വേണമോ അതോ ഒരു ദിവസത്തെ നിസ്കാരം വേണമോ? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളാ വർഷത്തിലെ ഓരോ ദിവസത്തിൻ്റെയും സമയം കണക്കാക്കി നിങ്ങൾ അഞ്ച് നേരം നിസ്കരിക്കണമെന്ന് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ അത്ഭുതങ്ങൾ കാണിക്കും, അവൻ ആശ്ചര്യങ്ങൾ കാണിക്കും. അങ്ങനെ കാണിക്കുന്ന ഒരു രൂപമാണ് സുമ്മ യദുഉ റജുലൻ, അവൻ അവർക്കിടയിലെ ഒരു യുവാവിനെ വിളിക്കും. ഫയദുരിബുഹു ബിസൈഫി, അവൻ വാളുകൊണ്ട് ആ മനുഷ്യനെ മുറിക്കും. ഫയഖ്തഉഹു ജസ്ലതൈൻ, എന്നിട്ട് രണ്ട് കഷ്ണമാക്കി മാറ്റും. അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ആ രണ്ട് കഷ്ണങ്ങൾ അങ്ങ് മാറ്റിയാൽ പിന്നെ രണ്ടാമത് ഈ മനുഷ്യനെ വിളിക്കുമ്പോൾ അവൻ ഇങ്ങനെ കൂടിച്ചേർന്ന് ജനങ്ങളോട് ചിരിച്ചുകൊണ്ട് വരുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ നബി പറയുന്ന കാര്യം എന്താണെന്നറിയോ? മുഅ്മിനായ മനുഷ്യൻ വരെ ദജ്ജാലിൽ ആകൃഷ്ടനായി പോകാം. മുഅ്മിനെ, എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും അത്ഭുതമോ മറ്റോ ഒക്കെ കാണിക്കുമ്പോഴേക്ക് തന്നെയാണ് ശരി, തന്നെയാണ് ദീന് എന്ന് കരുതരുത്. നമ്മളുടെയൊക്കെ ഈമാൻ അത്ര ദൗർബല്യമാണ്, ചിന്തിക്കേണ്ട കാര്യമല്ലേ? സഹോദരിമാരൊക്കെ വളരെ ശ്രദ്ധിക്കണം അത്തരം വിഷയങ്ങൾ. ആരെങ്കിലും അവിടെ എന്തെങ്കിലും പറഞ്ഞ് അപ്പോഴേക്ക് അങ്ങനെയായി ഇങ്ങനെയായി, അവിടെ അത്ഭുതമാണ്, അവിടെ രോഗങ്ങട് മാറി, ഊതിയപ്പോഴേക്ക് രോഗങ്ങട് മാറി, എന്തൊക്കെ കള്ളങ്ങളാണ്, എന്തൊക്കെ നുണകളാണ്! ഒരാളെ പറ്റിയിട്ട് ഇന്നാൾ ഒരാൾ പറയുന്നത് കേട്ടു, അയാൾ വെള്ളം മന്ത്രിച്ചൂതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവുന്നതാണ്. അങ്ങനെ കുട്ടികൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഭാര്യ പിന്നെ വെള്ളം മന്ത്രിച്ചത് വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചു. നോക്കുമ്പോൾ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് അതെടുത്തിട്ട് ഒരു മാവിൻ്റെ ചുവട്ടിലൊഴിച്ചത്രേ, മാവിൻ്റെ ചുവട്ടിലൊഴിച്ചിട്ട് രാത്രി ഉണ്ടത്രേ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു കുട്ടിയുടെ നിലവിളി ഇങ്ങനെ കേൾക്കുന്നു. യാ അല്ലാ, ഇങ്ങനെയൊക്കെയുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന കാലഘട്ടം. കേട്ടവരാരും ഉണ്ടാവില്ല അങ്ങോട്ട് പറയുന്ന സങ്കല്പങ്ങൾ. നഴുതുമില്ല, ഈ കറാമത്തുകളെയും മുഅ്ജിസത്തുകളെയും ഒക്കെ നമ്മൾ ഈ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സമ്പ്രദായം നിർത്തണം. ഇങ്ങനെയുള്ള തിന്മകളുടെ വക്താക്കളിൽ ആകൃഷ്ടരായി പോകുന്ന കാലഘട്ടത്തിൽ ദജ്ജാല് വന്നാൽ, അപ്പൊ ദജ്ജാല് വന്നാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന്. നാളെ ആലുവയിൽ ദജ്ജാല് വരുന്നുണ്ടെന്ന് കേട്ടാൽ നമ്മളുടെയൊക്കെ സ്വഭാവം എങ്ങനെയെന്നറിയോ? അവിടെ LDFന്റെ ജാഥ വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പൊ നമ്മളെല്ലാവരും എന്താ ഇപ്പൊ LDFക്ക് പറയാനുള്ളത്? അപ്പൊ നമ്മളവിടെ എങ്ങനെ പോയി? അപ്പം അയാൾ പറയുന്നുണ്ട്, ഇന്നത്തെ ഭരണം പോലെ കേരളത്തിൽ നല്ലൊരു ഭരണം ഉണ്ടായിട്ടില്ല, ഇവിടെ അത്രയും ഉഷാറാണ്, ഇവിടെ ഭയങ്കര പുരോഗതിയാണ്, ഇവിടെ എല്ലാവർക്കും പെൻഷനാണ്, ഇവിടെ എല്ലാവർക്കും സൗകര്യമാണ്, സുഖമാണ്, അതാണ് ഇതാണ്. കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കണം, ഇയാൾ പറഞ്ഞേ ശരിന്നട്ടു, ഇത്ര നല്ലൊരു ഭരണം വേറെ ഉണ്ടായിട്ടുണ്ടോ? അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഉണ്ട് അതിൻ്റെ മറുപടി. എന്ത്, ഇങ്ങനത്തെ ഒരു നാറിയ ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത, അവിടെ ഇന്നത് സംഭവിച്ചത്, ഇവിടെ ഇന്നതുണ്ടായത്. അത് കേട്ടപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, എന്ത് സംഭവം, ശരിയായിട്ട് ഇത്ര മോശമായൊരു ഭരണം ലോകത്ത് വരണ്ടായിട്ടില്ല, ഇത്ര ഉള്ളു നമ്മുടെ മനസ്സ്. ഈ ഒരു വിചാരം, ഈ ഒരു കാര്യം നമ്മുടെ ഈമാൻ ഉണ്ടാകാൻ പാടില്ല. അത് കേട്ടപ്പോൾ അത് ശരിയാട്ടോ. അതുകൊണ്ട് റസൂലുള്ള പറയാണ്, ദജ്ജാൽ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞാൽ, എന്നാ ദജ്ജാൽ എന്ന് കണ്ട് കളയാം നിങ്ങൾ വിചാരിക്കല്ലേ, മനസ്സിലായില്ലേ? എന്നാ ദജ്ജാൽ എന്ന് കണ്ട് കളയാം. അവിടെ ഒരു ബിദഅ പ്രസംഗിക്കുന്നുണ്ട്, അവിടെ ഒരു തെമ്മാടി എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്നാ അവനെ ഒന്ന് കണ്ടു കളയാം, അതൊന്ന് കേട്ട് കളയാം. വാട്സപ്പിൽ ഇന്നയാളുടെ പ്രസംഗമുണ്ട്, അതൊന്ന് കേട്ട് കളയാം. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നതൊന്നും കേൾക്കാനേ പാടില്ല, കാണാനേ പാടില്ല. റസൂൽ പറയാണ്, ദജ്ജാൽ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ മുഴുവൻ മലകളുടെ മുകളിലേക്ക് പോകട്ടെ, ഓടിപ്പോകട്ടെ. ലയഫിറന്നന്നാസു മിനദ്ദജ്ജാൽ ഹത്താ യൽഹഖൂ ബിൽ ജിബാൽ. ദജ്ജാലിൽ നിന്ന് ഓടിപ്പോയിട്ട് ജനങ്ങൾ പർവ്വതങ്ങളുടെ മുകളിൽ അഭയം പ്രാപിക്കട്ടെ. അവൻ്റെ രൂപം എങ്ങനെയായിരിക്കും? ഇന്നഹു ശാബുൻ, അവൻ ഒരു യുവാവാണ്.
ഖത്തിതുൻ ഐനുഹു ത്വാഫിയ, അവൻ മുടി ജട പിടിച്ചവനും അവൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളിയവനുമാണ്. മുഅ്മിനീങ്ങളെ എന്ന് കരുതിയിട്ട് അവനാകെ കണ്ടാൽ തന്നെ ഒരു ഭീകരമായ രൂപം തോന്നിക്കുന്ന ഒരാളായി കൊള്ളണമെന്നൊന്നുമില്ല. അവൻ നല്ല വസ്ത്രം ധരിക്കുന്നവനായേക്കാം. അവൻ ഒരുപക്ഷേ അത്ഭുതകരമായ രൂപ ശൈലിയുള്ള ആളായേക്കാം. അതല്ലാതെ ഒരു കള്ളിമുണ്ടുമെടുത്ത് ഒരു കീറിപ്പറിഞ്ഞ വസ്ത്രവും ധരിച്ച് അങ്ങനെയുള്ള ഒരാളായിക്കൊള്ളണമെന്നില്ല. റസൂലുള്ള പറയാണ്, അവൻ്റെ പ്രത്യേകതകളിലൊന്നാണ് അലാ, അവൻ ഒറ്റ കണ്ണനാണ്. നിങ്ങളുടെ റബ്ബൊരിക്കലും ഒറ്റക്കണ്ണനല്ല. മക്തൂബും ബൈന ഐനൈ, അവൻ്റെ കണ്ണുകളുടെ ഇടയിലായി കാണാൻ കഴിയുന്നതാണ്. കാഫും ഫാഉം റാഉം, അവൻ ആരാണെന്ന് വ്യക്തമാകും. അങ്ങനെയാ എഴുതപ്പെട്ടത്. അവൻ ഒരു കഫറ എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ടത്. യഖ്റഉഹു കുല്ലു മുഅ്മിനിൻ കാതിബുൻ വഗൈറു കാതിബ്, എഴുത്തും വായനയും അറിയുന്നവരും അല്ലാത്തവരുമായ എല്ലാ മുഅ്മിനീങ്ങൾക്കും അത് വായിക്കാൻ കഴിയുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ, ഇതാണ് ദജ്ജാല്. ഇവങ്ങനെ വരും, അമേരിക്കയും ലോകരാജ്യങ്ങളും ഇസ്രായേലും ഒക്കെ ഇവന് പിന്തുണയായിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഒരു ഡോളർ ഉണ്ടെങ്കിൽ ആ ഡോളറിൻ്റെ രൂപം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ദജ്ജാലിനെ അവർ ഒരു പ്രതീകമായി കാണുന്നുണ്ട്. നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി, ഡോളറിൻ്റെ ഒരു രൂപം. ഡോളറിൽ ഒരു ഒറ്റക്കണ്ണിൻ്റെ ഒരു സിമ്പലുണ്ട്. അതൊരു വലിയ അടയാളമാണ്, വലിയൊരു സൂചനയാണ്. എൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ഈ ജൂതന്മാർ. അവർ ഏറ്റവും വലിയ കപടന്മാരാണ്. അവർക്ക് നബിയെ അറിയാം, പക്ഷെ അവർക്ക് അടങ്ങാത്ത പകയാണ്, അടങ്ങാത്ത പക. ഞാനൊരു ഉദാഹരണം പറയട്ടെ. റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് ഉണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ജൂതന്മാരും വിശ്വാസികളും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകും. അതിൽ വിശ്വാസികൾ വിജയിക്കും, ജൂതന്മാർ പരാജയപ്പെടും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യം, ലോകത്തുള്ള യുദ്ധങ്ങളുടെയൊക്കെ കേന്ദ്ര ബിന്ദു അവരാണ്. ഇപ്പം ഇന്ത്യ പോലും എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ ഇസ്രായേൽ എന്ന കൊച്ചു നാട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്നറിയോ? നിങ്ങൾ അവിടെ ഒന്ന് പോവണം, പൈസ ഉള്ള ആളുകൾ, സൗകര്യമുള്ള ആളുകൾ, മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേലി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ചെറിയ ഒരു നാടാണ്, പക്ഷേ ലോകത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും ഇസ്രായേൽ, എപ്പോഴും ഇസ്രായേൽ. റസൂല് പറഞ്ഞു, അങ്ങനെ യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഓരോ മരങ്ങളും ഓരോ കല്ലുകളും മുസ്ലിങ്ങളെങ്ങനെ, ജൂതന്മാരെങ്ങനെ കാണിച്ചു കൊടുക്കും. ഒരു മരമൊഴികെ, ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്ന മരമൊഴികെ. നിങ്ങൾ ഇസ്രായേലിലൂടെ പോകുമ്പോൾ ചില ഭാഗങ്ങളിൽ കാണാൻ കഴിയും, ഈ ഗർഖദ് എന്ന് പറയുന്ന മരം ഇസ്രായേൽ ഗവൺമെൻറ് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഗൈഡ് കാണിച്ചിരുത്, ആ മരമാണ് ഗർഖദ്. അവർ പ്രത്യേകമായിട്ട് പ്ലാന്റ് ചെയ്തതാണ്, അതിനൊരു സൗന്ദര്യമൊന്നുമില്ല. ഈ ഒരു ഹദീസാണ് അവർക്കതിൻ്റെ ലക്ഷ്യം. എന്ത്? നാളെ സംഭവിക്കും എന്നവർക്ക് ഉറപ്പുള്ള കാര്യം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള ദജ്ജാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ പരിചയപ്പെടുത്തിയ അവനുണ്ടല്ലോ, അവൻ പുറപ്പെടുന്നത് മിൻ ഖറിയത്തിൻ തുസമ്മൽ യഹൂദിയ, യഹൂദിയ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്. ഈ ഗ്രാമമാണ് അന്താക്കിയ എന്നറിയപ്പെടുന്നത്. ഈ ഗ്രാമമുണ്ടല്ലോ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തീരത്ത്, തുർക്കിയുടെയും സിറിയയുടെയും ഇടയിൽ, ഇസ്രായേലിൻ്റെ തൊട്ടടുക്കലാണ് ഈ ഗ്രാമമുള്ളത്. ഈ ഗ്രാമത്തെക്കുറിച്ച് രണ്ട് സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത് ദജ്ജാൽ വരുന്ന നാടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ ഇസ്തത്വഅമ,
അങ്ങനെ അവർ രണ്ടുപേരും ഒരു ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ മൂസ നബിയും ഖളിർ അലൈഹിസ്സലാമും ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഇസ്തതുഅമാ അവർ രണ്ടുപേരും ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. അവർ ഭക്ഷണം കൊടുത്തില്ല, ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പരാജയമാണ്, നമ്മളുടെ നാടുകളുടെ ഏറ്റവും വലിയ പരാജയമാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഔന്നത്യമാണ് ഭക്ഷണം കൊടുക്കാനുള്ള പ്രേരണ. നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. ഈ സമുദായം ദീന് പഠിച്ചത് നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള താല്പര്യം കൊണ്ടായിരുന്നു. പള്ളികളിലുള്ള ഉസ്താദുമാർക്ക് അവർ ഭക്ഷണം കൊടുത്തു. ആ പള്ളികളിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന ഓരോ മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി വന്നവർക്ക് നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. തങ്ങൾക്ക് നാല് മക്കളുണ്ടെങ്കിൽ അതിൽ അഞ്ചാമത്തെ ഒരു മകനായി ഈ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമിനെ അങ്ങനെയുള്ളവർ കണ്ടു. ഇന്ന് കേരളത്തിൻ്റെ നായകന്മാർ അങ്ങനെയുള്ള ദർസുകളിൽ പഠിച്ചവരാണ്. ഇന്ന് കേരളത്തിലുള്ള സാദാത്യങ്ങൾ, മഹാപണ്ഡിതന്മാർ, വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയവർ ഇതുപോലെയുള്ള ദർസുകളിൽ ഓരോ വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ചവരാണ്. മുൻഗാമികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉണ്ടായിരുന്ന ഉന്നതമായ താല്പര്യമാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇത്രയധികം ദീനിന് വലിയ ശക്തി ഉണ്ടായത് എന്ന് നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല. ഇന്നും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വലിയ തൽപരരാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ ദർസുകളിൽ. പക്ഷേ എനിക്ക് തോന്നുന്ന വലിയ ഒരു അപജയമെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെയുള്ള മസ്ജിദുകളിൽ ക്യാൻറ്റീനുകൾ സംവിധാനിക്കപ്പെട്ടു. അത് അത്ര നല്ലതാണ് എന്നൊരഭിപ്രായം എനിക്കില്ല. ഇവിടെ അതുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ, നമ്മുടെ നാട്ടിലെ പള്ളിയിലേക്ക് ഒരു നേരം ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നത് ആ വീടും ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ പള്ളിയും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പഴയ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയുമാണത്. മരിച്ചു മാത്രം നമ്മൾ പള്ളിയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ അത് സഹായിക്കും. ചിന്തിച്ചു നോക്കൂ, പല മഹല്ല് കമ്മിറ്റികളിലും ഏറ്റവും വലിയ തർക്കം എന്തായിരിക്കും? പള്ളിയിലുള്ള ഇമാമിനും പള്ളിയിലുള്ള മുഅദ്ദിനും പള്ളിയിലുള്ള മറ്റു സേവകന്മാർക്കും ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ചായിരിക്കും. ചില ആളുകളൊക്കെ അറുത്തുമുറിച്ച് പറയും, എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുകയില്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട്. കൊടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായ സംഗതിയൊന്നും ആയിട്ടല്ല, പക്ഷെ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹു തആല അവർക്ക് വലിയ അനുഗ്രഹം ചൊരിയാൻ കാരണമാകുന്ന സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. അതൊരു വലിയ പാഠം നമ്മുടെ മക്കൾക്ക് നൽകുകയും ചെയ്യും. നമ്മുടെ ഒരു മഹല്ലിൽ 500 വീടുണ്ട്, 400 വീടുണ്ട് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മാസം കൂടുമ്പോഴാണ് ഒരാൾക്ക് ഒരാളുടെ വീട്ടിൽ ഭക്ഷണം കൊടുക്കേണ്ട സാഹചര്യം വരിക? ഇത് വളരെ ഗൗരവമാണ്. പള്ളിയിലുള്ള ഉസ്താദുമാരുടെ കാര്യം മാത്രമല്ല, മദ്രസയിലുള്ള ഉസ്താദുമാരുടെ കാര്യവും. നമ്മളുടെ മക്കളെ പഠിപ്പിക്കുന്നവരാണവർ, അവർക്ക് ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്, ദീന് പഠിപ്പിക്കുന്നവരാണ്. നമ്മൾ ആരാണ് എന്ന് അവരെ പഠിപ്പിക്കുന്നത് നമ്മുടെ മദ്രസയിലുള്ള ഉസ്താദുമാരാണ്. പാവപ്പെട്ട ഉസ്താദുമാർ, ചില ആളുകളൊക്കെ രാവിലെ വിശന്ന് പൊരിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ ആ പള്ളിയിൽ താമസിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊണ്ടുപോയിട്ട് കൊടുക്കും. പൈസ കിട്ടിയാൽ ഉസ്താദുമാർക്ക് അത് ബുദ്ധിമുട്ടൊന്നും ആവില്ല, പക്ഷേ അവരുടെ വിശപ്പിനത് ശമനമാവില്ല. ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തന്ന ആളുകൾക്ക് ഒരു പ്രാർത്ഥനാ മനസ്സ് നമുക്കുണ്ടാവും. സ്വാഭാവികമാണത്. അത് പ്രത്യേകിച്ച് ഉസ്താദുമാരാകുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കിട്ടും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാണ്, അതിന് നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തണം. നമ്മളുടെ നാടുകളിലൊക്കെ അങ്ങനെയുള്ള ഭക്ഷണ സംവിധാനങ്ങൾ ശീലിച്ച് ഏത് രീതിയിലുള്ള ക്യാൻറ്റീനുകളിൽ മാത്രം
കാൻറ്റീൻ ഉണ്ടാക്കി, അതിന് പൈസ ശേഖരിച്ച് സാമ്പത്തികമായ സ്വരൂപണം നടത്തി, നല്ല ഭക്ഷണം വെച്ച് കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ മതപരമായ ബന്ധം, നമ്മുടെ ഉസ്താദുമാർക്ക് ദീനിയായ ബന്ധം, ആ പള്ളിയോടുള്ള ഒരടുപ്പം, ആ പള്ളിയുമായിട്ടുള്ള ഒരു താല്ലുക്ക്, നാളെ പോയി കിടക്കാനുള്ള പള്ളിക്കാട് തൊട്ടടുക്കലാണല്ലോ. നമ്മുടെ ഉമ്മ കിടക്കുന്ന, നമ്മുടെ വാപ്പ കിടക്കുന്ന, നമ്മുടെ മറ്റുള്ളവർ മരിച്ചു കിടക്കുന്ന ആ പള്ളിയുടെ തൊട്ടടുക്കൽ, ആ ഖബറുകളുടെ തൊട്ടടുക്കൽ താമസിക്കുന്നവർ ഈ ഉസ്താദുമാരാണ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഭക്ഷണം ചോദിച്ചപ്പോ അത് വിസമ്മതിച്ചവർക്ക് അല്ലാഹു തമ്പുരാൻ കൊടുത്ത കഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആ ഗ്രാമത്തിൽ നിന്നാണ് ദജ്ജാല് പുറപ്പെടുക. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാം ഖദിറ അലൈഹിസ്സലാമിന്റെ അടുക്കൽ നിന്ന് വിജ്ഞാനം തേടി സഞ്ചരിക്കുകയായിരുന്നു. ആ വിജ്ഞാനം അഭ്യസിപ്പിക്കുന്നയാൾക്കും വിജ്ഞാനം തേടുന്നയാൾക്കും ഭക്ഷണം കൊടുക്കാൻ ആ നാട്ടുകാർ വിസമ്മതിച്ചു. ആ നാട്ടിൽ നിന്നാണ് ദജ്ജാൽ വരിക. രണ്ടാമത് എവിടെയാണ്? യാസീനിലാണ്. വളരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, അറിയാലോ, ഇദ് ജാഅഹൽ മുർസലൂൻ. ചിന്തിക്കുക, വളരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ. നിങ്ങൾ നബി അവർക്ക് കഥ പറഞ്ഞു കൊടുക്കണം, ഒരു ഗ്രാമവാസികളുടെ കഥ. ആ ഗ്രാമത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതന്മാർ വന്നപ്പോൾ ആ ഗ്രാമം അഹ്ബസു ഖുറൽ അർളി, ചിന്തിച്ചു നോക്കൂ, ഭൂമിയിലെ ഏറ്റവും മോശമായ നാടാണ്. റസൂലുള്ള പറയാണ്, ഇന്നഹു ഖാരിജുൻ ഖല്ലതം ബൈനൽ ഇറാഖി വശാം, ഷാമിന്റെയും ഇറാഖിന്റെയും ഇടയിലുള്ള വലിയ ഒരു റോഡിലൂടെ ആയിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുക. അങ്ങനെ അവൻ വന്നാൽ ഫആസ യമീനൻ വആസ ശിമാല, അവൻ വലതുഭാഗത്ത് കുഴപ്പങ്ങൾ വിതക്കും, അവൻ ഇടതുഭാഗത്ത് കുഴപ്പങ്ങൾ വിതക്കും. അങ്ങനെ മുസ്ലിങ്ങളെല്ലാവരും, ചുരുക്കി പറയാണ്, സമയം 10:30 ചുരുക്കി പറയാണ്, മുസ്ലിങ്ങളെല്ലാവരും ആകെ ഭീതിയിലായി. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലമായിരിക്കും. ഇമാം മഹ്ദിയുടെ നേതൃത്വം അംഗീകരിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ എല്ലാവരും അഭയം പ്രാപിക്കുന്ന, മുസ്ലിങ്ങളെ ഇല്ലാതെയാക്കാൻ, ഇമാം മഹ്ദിയെ കൊല്ലാൻ ജൂതന്മാരുടെ നേതൃത്വത്തിൽ, ദജ്ജാലിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സൈന്യം രൂപീകരിക്കപ്പെടും. റസൂലുള്ള പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് ചോദിക്കപ്പെട്ടു, നബിയെ, ഫഅൈനൽ അറബു യൗമഇദിൻ, അന്ന് അറബികൾ എവിടെയായിരിക്കും? നബി പറഞ്ഞവർ വളരെ കുറഞ്ഞവരാണ്. വജുല്ലുഹും യൗമഇദിൻ അൽ മുഖദ്ദസ്, അവരന്ന് മസ്ജിദുൽ അഖ്സയിലായിരിക്കും, ബൈത്തുൽ മുഖദ്ദസിലായിരിക്കും. വഇമാമുഹും സ്വാലിഹ്, അവരുടെ നേതൃത്വത്തിലുള്ള ആൾ റജുലിൻ സ്വാലിഹ്, ഒരു നല്ല മനുഷ്യനായിരിക്കും, ഇമാം മഹ്ദി ആയിരിക്കും. അങ്ങനെ മുസ്ലിങ്ങളെ ഉപരോധിക്കുന്നതാണ്. ബൈത്തുൽ മുഖദ്ദസൊക്കെ ഒന്ന് പോയി കണ്ടാൽ മനസ്സിലാകും, അതിൻ്റെ ചുറ്റുഭാഗത്തും ജൂതന്മാരിൽ നിന്ന് ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ അവരാകെ പ്രയാസത്തിലായിരിക്കും. ഇമാം മഹ്ദി അവരോട് കൂടെ ഉണ്ടാകും. അങ്ങനെയുള്ള ദിവസം ദജ്ജാൽ എല്ലാ അധീശത്വവും നേടി, ഇനി അവസാനം മസ്ജിദുൽ അക്സയെ തകർത്ത് പൂർണ്ണമായ അധികാരം അവന്റെ കയ്യിൽ വരുന്ന സമയമുണ്ടല്ലോ. ഇത് ബഅസല്ലാഹുൽ മസീഹ്, അന്നാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അയക്കുന്നത്. ഫയൻസിലു ഇന്ദൽ മനാറത്തിൽ ബൈളാഇ ഷർഖിയ ദിമശ്ക, ദിമശ്കിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ സമീപത്തേക്ക് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതാണ്. ഇത് പറയുമ്പോ റസൂലുള്ളാന്റെ ആത്മവിശ്വാസം എത്രയാണ്, ഇത് വിശ്വസിക്കുന്നവരുടെ ഈമാൻ എത്രയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പറയുമ്പോ വെള്ളമിനാരമില്ല, ഇന്ന് സിറിയയിൽ വെള്ളമിനാരമുണ്ട്. ആ വെള്ളമിനാരമുണ്ടാക്കപ്പെട്ടത് ഹിജ്റ 741 ബഹുമാനപ്പെട്ട റസൂലുള്ള
പറയാണ്, രണ്ട് മലക്കുകളുടെ ചിറകിൽ കയറിയിട്ട്, ചിറകിലിങ്ങനെ താങ്ങിയിട്ട്, മഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതാ. ഇറങ്ങി വരാൻ ഇറങ്ങി വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സയില് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്തവരിങ്ങനെ സുബ്ഹ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണാം, എത്രയെ കേൾക്കാം, എത്രയെ പിന്നിൽ ഒരു ശബ്ദം. അവര് നോക്കും, ആരാണിത്? ഫഇദാഹു ഇസാ, തൻ്റെ ശരീരത്തിൽ നിന്ന് കുളിച്ചു വരുന്നത് പോലെ വെള്ളമിങ്ങനെ ഉറ്റിക്കൊണ്ട് ഇസാ അലൈഹിസ്സലാമിനെ അവർ കാണും. അഭിപ്രായം രണ്ടുണ്ട്, ഒന്നുകിൽ ഇസാ നബി ഇമാമത്ത് നിൽക്കും, അതല്ലെങ്കിൽ മഹാനായ ഇമാം മഹ്ദി ഇമാമത്ത് നിൽക്കും. ഇമാമത്ത് നിന്ന് നിസ്കാരം കഴിഞ്ഞ്, റസൂലുള്ളാന്റെ ചരി അനുസരിച്ചുള്ള നിസ്കാരം കഴിഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കും, ഇഫ്തഹുൽ ബാബ്, നിങ്ങൾ ഈ വാതിൽ ഒന്ന് തുറക്കൂ. വാതിൽ തുറന്ന് ഈസാ നബി പുറത്തേക്ക് വരുമ്പോ വവറാഹു ദജ്ജാൽ ഉണ്ടാവും. അവിടെ ഈസാ നബിയെ ദജ്ജാൽ കണ്ടാൽ യദൂബു വെള്ളത്തിൽ ഉപ്പ് അലിയുന്നത് പോലെ ഈസാ നബിയെ കണ്ടാൽ ദജ്ജാൽ അലിഞ്ഞു പോകുന്നതാണ്, അവൻ പേടിച്ചോടുന്നതാണ്, ഈസാ നബി പിന്തുടരുന്നതാണ്. കവാടത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഈ മറയുന്ന ദജ്ജാലിനെ കൊല്ലുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാം അത്ഭുതമാണ്. വമാ ഖതലൂഹു വമാ സ്വലബു, എന്താണ് മുഅ്മിനിന്റെ വിശ്വാസം എന്നാ പറയുന്നത്? ഈസാ നബി അലൈഹിസ്സലാം കൊല്ലപ്പെട്ടിട്ടില്ല, ഈസാ നബിയെ കുരിശിലേറ്റിയിട്ടില്ല, ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരാനുള്ളതാണ് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്, അതാണല്ലോ ഖുർആൻ പറയുന്നത്. നിങ്ങൾ കേൾക്കണം, ഇന്ന് ഈജിപ്തിന്റെ ഈ ഫലസ്തീൻ ഇസ്രായേലിന്റെ ഒരേ ഒരു എയർപോർട്ട് ഉള്ളത് ലിദ്ദ എയർപോർട്ടാണ്. ബാബ് എന്ന് പറയുന്നത് കവാടമാണ്. നെടുമ്പാശ്ശേരിയെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ? നെടുമ്പാശ്ശേരി കേരളത്തിലേക്കുള്ള വാതിലാണ്. ഏത് നാട്ടിൽ നിന്നും ഈ കേരളത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൂടെ അതിലൂടെയാണല്ലോ പ്രവേശിക്കുക. പ്രവേശിക്കുന്ന ഓരോ ഭാഗത്തിനും ഗേറ്റ് എന്നാ പറയുക. ഗേറ്റ് എന്ന് പറഞ്ഞാൽ അൽ ബവ്വാബാത്ത് എന്ന് എഴുതി കാണാം, ബാബ് എന്ന് എഴുതി കാണാം, കവാടം എന്ന് എഴുതി കാണാം. ഒരു സംശയവുമില്ല, ഒരു പക്ഷേ ദജ്ജാൽ സഞ്ചരിക്കുന്നത് വലിയ എയർപോർട്ടിൽ, വലിയ വിമാനത്തിൽ, എല്ലാ സംവിധാനങ്ങളോടും കൂടെ അവിടെ നിന്ന് ഈസാ അലൈഹിസ്സലാം അവനെ കൊല്ലുന്നതാണ്. അല്ലാഹു ഇതൊക്കെ മനസ്സിലാക്കി മുഅ്മിനീങ്ങളായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒന്ന് ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ഇതൊക്കെ മനസ്സിലാക്കി ഞങ്ങളുടെ ഈമാന് വർദ്ധനവ് നൽകണേ. റഹ്മാനേ, പടച്ചോനെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാവില്ല. പടച്ചോനെ, ഇത് സംഘടിപ്പിച്ചവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാവരും ഒന്ന് കൈയുയർത്തി പിടിച്ച് ആമീൻ പറയൂ. ഇതിനാരൊക്കെയാണോ സഹായിക്കുന്നത്, ഇവിടെ ആരൊക്കെയാണോ ദുആ ചെയ്യാൻ പറയുന്നത്, അവരുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, അവരുടെ മക്കളെ അലിമീങ്ങളാക്കണേ അല്ലാ, അവരുടെ തലമുറകളിൽ ദീൻ നിലനിർത്തണേ അല്ലാ. നന്നായിട്ട് ആമീൻ പറഞ്ഞോളൂ. അവരുടെ തലമുറകളിൽ ദീൻ നിലനിർത്തണേ അല്ലാ. പടച്ചോനെ, നിന്റെ ഖുർആൻ മനപ്പാഠമാക്കുന്ന, നിന്റെ കലാം മനപ്പാഠമാക്കുന്ന ഒരു മകനെയോ ഒരു പേരക്കുട്ടിയെയോ നീ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا ملك الملوك يا راج سيدا يا تمبرانه
തോട്ടക്കാട്ടുകരയിലെ ഈ മജ്ലിസിലിതാ ഞങ്ങൾ നിന്റെ വചനങ്ങൾ ഓതി നിന്റെ ഹബീബിൻ്റെ മുന്നറിയിപ്പുകൾ ചർച്ച ചെയ്ത് ഞങ്ങളിതാ വാള് പറഞ്ഞ് അവസാനം നിന്നിലേക്ക് കൈകളുയർത്തുന്നു. പടച്ചോനെ, ഞങ്ങളുടെ ഈ വാളും ഈ ഇരുത്തവും ഈ സംസാരവും നീ കബൂൽ ചെയ്യണേ. അല്ലാ, നീ പരിപൂർണമായും സ്വീകരിക്കണേ. റഹ്മാനേ, മനസ്സിൽ തട്ടിയാമീൻ പറയൂ. റബ്ബേ, മണിക്കൂറുകൾ ഞങ്ങൾ ഈ മജ്ലിസിൽ ചെലവഴിച്ചത് നീ കബൂൽ ചെയ്യണേ. അല്ലാ, ഞങ്ങളുടെ വർത്തമാനത്തിലോ ഞങ്ങളുടെ ചിന്തകളിലോ നിനക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് മാപ്പാക്ക്. അല്ലാ, നീ ഞങ്ങളോട് അഫ്വ് ചെയ്യണേ. അല്ലാ, അല്ലാഹുവേ, നിന്നോടല്ലാതെ ചോദിക്കാനൊരാളുമില്ല, നിന്റെ മുമ്പിലല്ലാതെ ഞങ്ങൾക്ക് പറയാനൊരാളുമില്ല. റബ്ബേ, പടച്ചോനെ, ഞങ്ങളിതാ കൈകൊളിയർത്തി ചോദിക്കുന്നു. ഞങ്ങളുടെ ഉപ്പ പള്ളിക്കാട്ടിലാണ്, ഉമ്മ കബറിനുള്ളിലാണ്, ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും കബറിനുള്ളിൽ. എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹുവേ, ആ പ്രയാസത്തെ തട്ടിമാറ്റണേ നാഥ. ആ ബുദ്ധിമുട്ടിനെ ഇല്ലാതെയാക്കണേ. അല്ലാ, മക്കളായ ഞങ്ങൾക്ക് അവരുടെ ജീവിതകാലത്ത് പലതും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിതാ അവരുടെ മരണാനന്തരം ദുആ ചെയ്യുന്നു. റബ്ബേ, അവരുടെ ഖബർ സ്വർഗമാക്ക് നാഥ. അവരുടെ ഖബറിലേക്ക് വെളിച്ചം നൽക. അല്ലാ, അഴദാബിൽ നിന്ന് അവരുടെ ഖബർ രക്ഷപ്പെടുത്ത് തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർ ജീവിച്ചിരിക്കുന്നുണ്ട്, നീ ദീർഘായുസ് നൽകണേ. ആരോഗ്യം നൽകു. അല്ലാ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് തരി. റഹ്മാനേ, അവരുടെ ഇഷ്ടം ഞങ്ങൾക്ക് താ. അല്ലാ, ഞങ്ങൾക്കിടയിൽ അകൽച്ച നൽകല്ല. റബ്ബേ, ഞങ്ങൾക്കിടയിൽ സ്നേഹം നൽകണേ. അല്ലാ, തമ്പുരാനേ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാര്, ഞങ്ങളുടെ സഹോദര സഹോദരിമാര് എല്ലാവർക്കും റഹ്മത്ത് ചൊരിയണേ നാഥ. ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്കിടയിലുള്ള ബന്ധവും സ്നേഹവും നീ ശക്തിയാക്കി നിലനിർത്തണേ. റഹ്മാനേ, ഞങ്ങളുടെ ഭാര്യയ്ക്ക് നീ ഐശ്വര്യം ചൊരിയണേ. റബ്ബേ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് നീ സന്തോഷം കൊടുക്കണേ. അല്ലാ, പടച്ചോനെ, ഞങ്ങൾക്ക് നിസ്കരിക്കുന്ന മക്കളെ തരണേ. അല്ലാ, ഖുർആൻ ഓതുന്ന മക്കളെ തരണേ. അല്ലാ, ബറക്കത്തുള്ള മക്കളെ തരണേ. അല്ലാ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കു പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളെ തരണേ. അല്ലാ, ആത്മീയ ദീനീ ബോധമുള്ള മക്കളാ. മക്കളെ അപകടങ്ങളിൽ പെടുത്തല്ല റബ്ബേ, മക്കളെ ദുരിതങ്ങളിൽ പെടുത്തല്ലേ. അല്ലാ, മക്കൾക്ക് രോഗം കൊടുക്കല്ലേ. അല്ലാ, പടച്ചോനെ, മക്കളുടെ ചേതനയറ്റ ശരീരം കാണേണ്ട അവസ്ഥ നൽകല്ല റബ്ബേ. റഹ്മാനേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ തള്ളിപ്പറയുന്ന അവസ്ഥ നൽകല്ല റബ്ബേ. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന മക്കളെ തരണേ. അല്ലാ, ഞങ്ങൾക്ക് പ്രായമായ ഞങ്ങളെ നോക്കുന്ന മക്കളെ തരണേ. അല്ലാ, റബ്ബേ, ഞങ്ങൾ മരിച്ചാൽ ഓർക്കുന്ന സമയത്തൊക്കെ റബ്ബേ ഖബറിലേക്ക് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ. അല്ലാ, റഹ്മാനെ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഖൈർ കൊടുക്ക്. റഹ്മാനെ, പടച്ചോനെ, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ, അല്ലാഹുവേ, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും കൂടെ തൊഴിലെടുക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, സദീർത്ഥ്യർ, സഹപ്രവർത്തകർ, ഞങ്ങളുടെ കൂടെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നവർ പണ്ഡിതന്മാർ, അല്ലാഹുവേ, എല്ലാവരെയും നീ രക്ഷപ്പെടുത്ത്. റഹ്മാനെ, എല്ലാവർക്കും ബറക്കത്ത് കൊടുക്കുക. അല്ലാ, എല്ലാവർക്കും സൗകര്യങ്ങൾ കൊടുക്കുക. അല്ലാ, റബ്ബേ, നല്ല ശക്തിയുള്ള മനസ്സ് തരണേ. റഹ്മാനെ, കരുത്തുള്ള മനസ്സ് നൽകണേ. അല്ലാ, ഹിമ്മത്തുള്ള മനസ്സ് നൽകണേ. അല്ലാ, റബ്ബേ, ഞങ്ങളിതാ കൈകൾ ഉയർത്തി നിന്നോട് ചോദിക്കുന്നു. ഞങ്ങളുടെ ഈമാൻ ഉറപ്പിച്ചു തരണേ. റഹ്മാനെ, തഖ്വ ഉറപ്പിച്ചു തരണേ. അല്ലാ, റഹ്മാനായ അല്ലാ, ഞങ്ങളെ ഒരാളെയും നീ അപമാനത്തിൽ പെടുത്തല്ല റബ്ബേ, ആരോപണങ്ങളിൽ പെടുത്തല്ലേ. അല്ലാ, ഞങ്ങൾക്കെതിരായി ഒരു തെറ്റിദ്ധാരണയും നീ നിലനിർത്തല്ല. റഹ്മാനെ, പടച്ചോനെ, ഞങ്ങളുടെ അടുക്കൽ നിന്ന് വല്ലതും സംഭവിക്കുന്നുവെങ്കിൽ റഹ്മാനെ, നീ സത്താറാണല്ലോ റബ്ബേ, അത് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളെ അയിബാക്കല്ലേ. അല്ലാ, ജനങ്ങൾക്കിടയിൽ ഞങ്ങളെ അയിബാക്കല്ലേ. അല്ലാ, റഹ്മാനെ, നിന്നെക്കുറിച്ച് ഓർത്താൽ കരയുന്ന ഒരു ഹൃദയം തരണേ റബ്ബേ, തപിക്കുന്ന ഒരു മനസ്സ് നൽകണേ. അല്ലാ, ഹൃദയം കഠിനമാക്കല്ലേ. അല്ലാ, റഹ്മാനെ, രോഗങ്ങൾ നൽകല്ല റബ്ബേ,
അപകടങ്ങൾ നൽകല്ല റബ്ബേ, കിഡ്നി രോഗം നൽകല്ല റഹ്മാനേ, ക്യാൻസർ നൽകല്ലേ അല്ലാ, ഷുഗർ നൽകല്ലേ അല്ലാ, പ്രഷർ നൽകല്ലേ അല്ലാ, കൊളസ്ട്രോൾ നൽകല്ലേ അല്ലാ, റഹ്മാനേ നൽകുന്ന രോഗങ്ങൾക്കൊക്കെ നീ ശമനം നൽകണേ റഹ്മാനേ. പടച്ചോനെ ഞങ്ങൾക്ക് വീടില്ല പലർക്കും, വീട് നിർമ്മിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്ക് നല്ല വീട് കൊടുക്കണേ നാഥ. റഹ്മാനെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, പടച്ചോനെ ലോണിൽ പെടുത്തല്ല റഹ്മാനെ. അള്ളാഹുവേ കടം വാങ്ങിയവർക്ക് എത്രയും വേഗം ആ കടം വീട്ടാനുള്ള തൗഫീഖ് എളുപ്പമാക്ക് റഹ്മാനെ. അള്ളാഹുവേ ഈ ലേറ്റ് ആൻസർ ഉണ്ടൊരുക്കിയവർ, ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ട ഷഫീഖ് ഉൾപ്പെടെയുള്ള, ഇസ്മായിൽ ഉൾപ്പെടെയുള്ള, റസാഖ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകരായ പ്രവർത്തകന്മാർ, അള്ളാഹുവേ അവരെ സഹായിക്കുന്ന, ഇവിടെ ഞാൻ 1001 രൂപ ചോദിച്ചപ്പോൾ 13 ആളുകൾ തന്നു, 3313 എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മാമി തന്നു. അള്ളാഹുവേ ആ തന്നവർ, ബക്കറ്റിൽ പൈസ ഇട്ടവർ, ചെറുതും വലുതുമായ സദഖ നൽകിയവർ, ഇവിടെ ഇതാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ സദസ്സിലുള്ള എല്ലാവർക്കും റഹ്മത്ത് ചൊരിയണേ അല്ലാ, ഈ സദസ്സിലുള്ള എല്ലാവരുടെയും കൽബ് നന്നാക്കണേ അല്ലാ, ഈ സദസ്സിലുള്ള എല്ലാവർക്കും ഹജ്ജിന് പോകാൻ തൗഫീഖ് നൽകണേ അല്ലാ, ഈ സദസ്സിലുള്ള എല്ലാവരുടെയും മനസ്സ് റാഹത്തിലാക്കണേ അല്ലാ, ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളിലും ഐശ്വര്യം ചൊരിയണേ റഹ്മാനെ, എല്ലാവരുടെ വീട്ടിലും സന്തോഷം നിലനിർത്തണേ അല്ലാ, എല്ലാവരുടെ വീട്ടിലും നല്ല ഭക്ഷണം കൊടുക്കണേ അല്ലാ, എല്ലാവരുടെ വീട്ടിലുമുള്ള വിഷമങ്ങൾ തീർക്കണേ റഹ്മാനെ. 4 കൊല്ലത്തിലേറെയായി പ്രിയപ്പെട്ട സഹോദരന്മാർ ഓരോ വർഷവും എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. അള്ളാഹുവേ എന്നോടുള്ള സ്നേഹമാണ്, വിശ്വാസമാണ്, തമ്പുരാനെ അത് കബൂൽ ചെയ്യണേ റഹ്മാനെ, ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഈ സ്നേഹത്തിന് പകരമായി സ്വർഗത്തിൽ ഒന്നിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ അള്ളാഹുവേ, പ്രിയപ്പെട്ട ഡോക്ടർ അബ്ബാസ് സാഹിബ് ഇവിടെയുണ്ട്, അള്ളാഹുവേ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നയാളാണ്, നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ എല്ലാവരെയും, ഈ ഉസ്താദുമാരൊക്കെ ദീനിന് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുന്നവരാണ്, അള്ളാഹുവേ എല്ലാവർക്കും റാഹത്ത് കൊടുക്ക് തമ്പുരാനെ. പ്രിയപ്പെട്ട ഈ സഹോദരനായ ഉസ്താദിൻ്റെ വിവാഹം ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂവെന്ന് പറഞ്ഞു. അള്ളാഹുവേ നല്ല കുടുംബജീവിതം കൊടുക്ക് റബ്ബേ, നല്ല മക്കളെ കൊടുക്ക് അല്ലാ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് റബ്ബേ കലിമ ചൊല്ലി മരിക്കാൻ, പുഞ്ചിരിച്ച് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഓരോ ദിവസവും 100 കണക്കിന് കിലോമീറ്ററുകൾ എൻ്റെ വാഹനം ഓടിച്ച്, ഇന്ന് 100 150 കിലോമീറ്ററുകളോളം, 120 130 കിലോമീറ്ററുകളോളം, 120 കിലോമീറ്റർ എൻ്റെ വീട്ടിലേക്ക് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഡ്രൈവറായി ഓരോ ദിവസവും കൂടെ വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അള്ളാഹുവേ ഖൈർ നൽകണേ റബ്ബേ, ബറക്കത്ത് നൽകണേ അല്ലാ റബ്ബേ, ഞങ്ങളെ നീ കബൂലാക്ക് നാഥാ. ഇനിയും കാണാനും നിൻ്റെ ദീനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് അവസരം താ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمه الله. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.